Thank you.
നീ അവിടുന്ന് ഒരുക്കി തരുന്നതായിട്ടുള്ള ഓരോ നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയിരിക്കുകയാണ്. പ്രിയ കർത്താവെ, പ്രത്യേകിച്ച് യുഹാനൻ മാർത്തോമാ തിരുമേനിയുടെ ധന്യമായ ജീവിതം ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഓർക്കുവാൻ, സഭയ്ക്ക് ലഭിച്ചതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കർത്താവെ അത് ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് ചിന്തിക്കുവാൻ, കർത്താവെ ഞങ്ങളുടെ സഭയ്ക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുവാൻ തക്കോണം അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങൾക്ക് ഒരുക്കുന്നതായിട്ടുള്ള എല്ലാ നല്ല ലീഡേഴ്സിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയിരിക്കുകയാണ്. കർത്താവെ, ആ ഒരു വലിയ ജീവിതത്തെ ഒന്ന് ഓർക്കുവാനും ആ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള നന്മകൾ ഒന്ന് ഓർക്കുവാനും, അതിൽ കൂടെ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിത യാത്രകളിലും സഭയായിട്ടും വ്യക്തിപരമായിട്ടും കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ ഞങ്ങൾക്ക് കർത്താവെ മുൻപോട്ട് പോകുവാൻ തക്കോണം. ഈ സമൂഹത്തിനും കർത്താവെ നിനക്കും ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ തക്കോണം നീ അവിടുന്ന് ഇടയാക്കുന്ന ഓരോ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയിരുന്നു. പ്രത്യേകിച്ച് കർത്താവെ നേതൃത്വം നൽകുന്ന അഭിമന്യ ബർണബാസ് തിരുമേനിയെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ കർത്താവെ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെയും ഞങ്ങളുടെ ഭദ്രാസനത്തിനും സഭയ്ക്കൊക്കെയും നൽകുന്നതായിട്ടുള്ള ഏറ്റവും നല്ലതായ നേതൃത്വത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപയാൽ നീ അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ടോക്ക് നൽകുന്നതായിട്ടുള്ള മാത്യു ഡാനിയൽ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, യുഹാനൻ തിരുമേനിയുടെ ദർശനങ്ങളും ജീവിതവും അതൊക്കെയും കർത്താവെ വെച്ച് സംസാരിപ്പാൻ തക്കോണം അവിടുന്ന് കർത്താവെ ആ പ്രഭാഷണം ഞങ്ങളുടെ ഒക്കെയും ജീവിതത്തിൽ ഞങ്ങൾക്കും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാൻ തക്കോണം ഇടയായി തീരണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കെ ജി പോത്തനച്ഛനെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നുല്ലോ കർത്താവെ. പ്രത്യേകിച്ച് ജെ എം എമ്മിന് ഈ കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ല. പ്രിയ കർത്താവെ, അവിടുന്ന് നീ എല്ലാം നിയന്ത്രിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ ധന്യമാക്കി തീർക്കണമേ. നിന്നെ കാണുവാൻ, നിന്നെ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കണമെന്ന്.
യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. അഭിയുനിയ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിയുനിയ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, വന്നിയ വികാരി ജനറൽ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും യൂഹനാൻ മാർത്തോമ ബർത്ത്ഡേ കമ്മറേഷൻ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രശ്നസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോകുകയാകുന്നുവല്ലോ. മനുഷ്യൻ നിസ്സാരനും നിസ്സഹായനുമാകുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. ചരിത്രത്തിൻ്റെതായ അനുഭവങ്ങളിലേക്ക് നോക്കുമ്പോൾ പ്രകാശാപൂരിതമായ അനുഭവങ്ങളും അന്ധകാരനിബിഡമായ അനുഭവങ്ങളും ഒരു യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. എന്നാൽ അതിജീവനത്തിൻ്റെതായ വലിയ ശക്തിയിൽ കാര്യപ്രാപ്തിയോടുകൂടി പ്രതീക്ഷയോടെ നാം മുൻപോട്ട് നീങ്ങുവാൻ ശ്രമിക്കുമ്പോൾ ഏത് വലിയ മഞ്ഞു മലകളും ഉരുകി പുതിയ യാഥാർത്ഥ്യത്തിന്റെ പ്രതീക്ഷയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ളത് നമ്മുടെ വലിയ വിശ്വാസവും പ്രത്യാശയുമാകുന്നവരും. ഈ കാലവും കഴിയും. ഈ ഒരു വലിയ വിശ്വാസത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ ഈ കോവിഡ് നാളുകളിൽ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാ കാലത്തിന്റെയും വെല്ലുവിളികളെ സധൈര്യം നേരിട്ട യുഗപുരുഷന്മാർ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാതൃകയുള്ളവരാകും. ഏതൊരു കാലഘട്ടത്തിലും ഈ യുഗപുരുഷന്മാർ നമുക്ക് നൽകുന്ന സന്ദേശം അത് നമ്മെ പ്രചോദിപ്പിക്കുകയും പ്രത്യാശയുടെ പുതിയ കിരണങ്ങളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും. ഇന്ന് ഭാഗ്യസ്മരണീയനായ യോഹന്നാൻ മാർത്തോമ തിരുമേനിയുടെ 128 ജന്മദിന ദിവസമായിട്ട് സഭ ഓർക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്ന ദിവസമാകുന്നവർ. സമാനതകളില്ലാത്ത വ്യക്തിത്വം, ലളിത ജീവിതം, കാര്യപ്രാപ്തി, മൂല്യബോധത്തോടുകൂടിയുള്ള ജീവനും ജീവിതവും ജീവന ഇടങ്ങൾ ഇടപെടലും, അതിനേക്കാൾ അപ്പുറമായി താൻ ആരാകുന്നു എന്നുള്ള വ്യക്തമായ ബോധം ജീവിതത്തിൽ മുറുകെ പിടിച്ച താപസ ശ്രേഷ്ഠൻ, കർമ്മങ്ങളെ ദൈവത്തിനർപ്പിക്കുന്ന ആരാധനയാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ പുണ്യപുരുഷൻ. യോഹന്നാൻ തിരുമേനിയെ കുറിച്ച് പറയുമ്പോൾ അനേകം അനേകം വാക്കുകൾക്ക് അതീതമായി നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന അനുഭവങ്ങൾ തന്നെയാകുന്നു ആത്യന്തികം എന്ന് പറയുവാൻ കഴിയും. സഭ എന്താകുന്നുവെന്ന്, ദൈവരാജ്യം എന്താകുന്നുവെന്ന്, ദൈവം ആരാകുന്നുവെന്ന്, ആരാധന എന്താകുന്നുവെന്ന്, ആരാധനാ രീതിയും ശൈലിയും എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തതയും ആ വ്യക്തത അടുത്ത തലമുറകളിലേക്ക് പങ്കുവയ്ക്കുവാൻ അഭിമന്യ തിരുമേനി കാണിച്ച ധൈര്യവും വാക്കുകൾക്ക് അതീതമാണ്. സാമൂഹ്യ നീതിക്ക് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാൻ വേണ്ടി തിരുമേനി അക്ഷീണം പ്രയത്നിച്ചു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. എഴുത്തിനെയും എഴുത്തുകാരെയും ആശയങ്ങളെയും ഹൃദയത്തിൽ ഏങ്ങി ഏറ്റുവാങ്ങിയ ആചാര്യ ശ്രേഷ്ഠൻ. പറഞ്ഞു വരുമ്പോൾ ഒത്തിരി 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 കാര്യങ്ങൾ ഈ താപസ ശ്രേഷ്ഠനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഈ വിശേഷണങ്ങളെക്കാൾ അപ്പുറമായി വിശാലമായ മാനവികതയെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും ഒരേപോലെ സ്നേഹിച്ച ഒരു വ്യക്തിത്വം. ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഹീസ് എ മാൻ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റീസ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ്. ഈ യുഗ പുരുഷന്റെ ജന്മദിനം സഭ കൊണ്ടാടുമ്പോൾ ഇതാ ആ മഹത് വ്യക്തിത്വത്തിന്റെ പാദാരവിന്ദതയിൽ പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ മഹത് വ്യക്തിയെ ദൈവം സഭയ്ക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. യോഹന്നാൻ മാർത്തോമ മെത്രാപ്പൊലിത്തയുടെ ജീവിതവും ദർശനവും സഭയ്ക്കും സമൂഹത്തിനും പങ്കുവയ്ക്കുക എന്നുള്ള മഹത് ദർശനത്തോടുകൂടി 1981 സ്ഥാപിതമായ ഒരു സ്ഥാപനയാകുന്നുവല്ലോ തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള യോഹന്നാൻ മാർത്തോമ സ്റ്റഡി സെന്റർ. എക്യുമിനിക്കൽ രംഗങ്ങളിലും സഭയിലും സമൂഹത്തിലുമുള്ള പുതിയ പഠന മേഖലകളെ കണ്ടെത്തുവാനും അതിനേക്കാൾ അപ്പുറമായി ജനസഹസ്രങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ ദിവ്യത പങ്കുവയ്ക്കുവാൻ വർഷങ്ങളായി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ചാലകമായി വർത്തിക്കുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രവർത്തനങ്ങൾക്ക് അഭിമന്യ മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയിൽ നിന്നും, ബഹുമാനപ്പെട്ട സിനഡ് എപ്പിസ്കോപ്പന്മാരിൽ നിന്നും, പദരാസന അധ്യക്ഷന്മാരിൽ നിന്നും, ജെഎംഎമ്മിന്റെ ഗവേണിംഗ് കൗൺസിൽ മെമ്പേഴ്സ്, അതിനേക്കാൾ അപ്പുറമായി ജെഎംഎമ്മിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തോടൊക്കെയുള്ള സന്തോഷം, നന്ദി, ആദരവ് വളരെ
വിനയപുരസരം ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് നാം ദൈവത്തിൽ ആശ്രയിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ അടുത്തു വരുമ്പോൾ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിൽ ഗവേണിംഗ് കൗൺസിലിന് വേണ്ടി എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഈ മീറ്റിങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ജേമമിന്റെ ഡയറക്ടറായി ശുശ്രൂഷ നിർവഹിക്കുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ചുമതല അനുഗ്രഹീതമായ നിലയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അഭിവിനയ ജോസ് മാർ ബർണബാസ് എപ്പിസ്കോപ്പ തിരുമിനിയാകുന്നു. ബർത്ത്ഡേ കമ്മറേഷൻ ടോക്കിന്റെ ചുക്കാൻ പിടിക്കുന്നത് അഭിവിനയ തിരുമിനിയാകുന്നു. സഭയോടും സഭയുടെ വിശ്വാസത്തോടും സഭാജനങ്ങളോടുമുള്ള തിരുമേനിയുടെ സ്നേഹം ആത്മാർത്ഥത അത് തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നു. തിരുമേനിയെ വളരെ സന്തോഷത്തോടെ ആദരവോടെ ഭയഭക്തിപൂർവം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവിനയ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് ഏവർക്കും സന്തോഷമാകുന്നുവല്ലോ. തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി തിരുമേനിയുടെ റിപ്ലൈ വന്നു. ഇന്ന് സാന്നിധ്യം കൂടെ നമ്മെ അനുഗ്രഹിക്കുന്നു. അഭിവിനയ ബർണബാസ് തിരുമേനിക്ക് വേണ്ടി ജേമം സ്റ്റഡി സെന്ററിന്റെ പേരിൽ അഭിവിനയ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയെ വളരെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ടോക്ക് ആര് നടത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ അതിന് ഏറ്റവും യുക്തനായ ഒരു വ്യക്തിത്വത്തെ ദൈവം നമുക്ക് കൊണ്ടുവന്നു. അത് മറ്റാരുമല്ല ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു ഡാനിയൽ അച്ഛൻ. കൈപ്പൊട്ടൂർ സ്വദേശി, പത്തനംതിട്ട കാതലിക് കോളേജിൽ നിന്ന് മലയാള ഭാഷയും സാഹിത്യം എന്ന വിഷയത്തിൽ എം എ ബിരുദം കരസ്ഥമാക്കിയതിനു ശേഷം തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ നെയ്ഫിലും പാറപ്പുറത്തിന് നോവലുകൾ ഒരു പഠനം എന്ന വിഷയത്തിന്മേൽ പി എച്ച് ഡിയും കരസ്ഥമാക്കിയ അച്ഛൻ. 2003 വരെ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുകയും 2006 മുതൽ തിരുവല്ലയിലെ സി എസ് എസിന്റെ സെക്രട്ടറിയായി അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിച്ചു വരുന്നു. മാർത്തോമ യൂണിസെഖിന്റെ യുവതീപത്തിന്റെ ചീഫ് എഡിറ്റർ, മലങ്കര സഭാതരക ചീഫ് എഡിറ്റർ, സഭാ ഡയറക്ടറി, പത്രാധിപ സമിതി അംഗം തുടങ്ങിയ വ്യത്യസ്ത നിലകളിൽ തന്നെ ഏൽപ്പിച്ച ഇടവക ശുശ്രൂഷയോടൊപ്പം അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. അച്ഛൻ ഏകദേശം 16 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ 20 പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്ത് അച്ഛൻ ഒരു വലിയ സംഭാവന സാഹിത്യ ലോകത്തിന് നൽകിയിട്ടുണ്ട്. 2016 മാനവസേവാ അവാർഡിന് അർഹനായ അച്ഛൻ യുഹന്നാൻ മാർത്തോമ സമ്പൂർണ്ണ കൃതികൾ എന്ന മഹത്തായ ഗ്രന്ഥം 2020 എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയത് പ്രത്യേകം പ്രസ്താവ്യമാകും. വളരെ സന്തോഷത്തോടെ അഭിമനിയ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ പേരിൽ, ജേമ കൗൺസിലിന്റെ പേരിൽ അച്ഛനെ വളരെ ഹൃദ്യമായി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ടോക്കിന് റെസ്പോൺസ് നൽകുന്നത് ഏറ്റവും ആരാധ്യനായ ബഹുമാനപ്പെട്ട വന്നിയ വികാരി ജനറൽ ഡോക്ടർ പോത്തനച്ചനാകുന്നു. മാതൃക അധ്യാപകൻ, താഴ്മയുടെ നിറകുടം, അറിവിന്റെ അക്ഷയ ഖനി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വം. അമേരിക്കയിലെ ക്ലെയർമോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി കരസ്ഥമാക്കിയ അച്ഛൻ കോട്ടയം വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പലായി ശുശ്രൂഷ നിർവഹിച്ചു. കൂടാതെ സ്വിറ്റ്സർലൻഡിലെ ബേൺ യൂണിവേഴ്സിറ്റിയിൽ തിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടും ശുശ്രൂഷ നിർവഹിച്ചു. എഴുത്തുകാരനും പണ്ഡിതനും ആയ ബഹുമാനപ്പെട്ട അച്ഛൻ സഭയിലും മറ്റ് സഹോദരി സഭകളിലുമുള്ള ഏകദേശം 350 വരുന്ന വൈദികരുടെ ആദരണീയ ഗുരുവാകുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമാകുന്നു. ഈ ടോക്കിന് മറുപടി നൽകണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ആ നിയോഗം ഏറ്റെടുത്ത് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കെ പോത്തനച്ചനെ വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരി ജനലക്ഷന്മാരുടെ സാന്നിധ്യം നമുക്ക് ഏറ്റവും സന്തോഷമാകുന്നു. പ്രിയപ്പെട്ട ജെയിൻ തോമസ് അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഈപ്പൻ ചെറിയാനച്ചൻ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, സഭാ കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ ഭദ്രാസനത്തിലെ വന്നിയ വൈദിക ശ്രേഷ്ഠ, ഇവരെയൊക്കെ വളരെ ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരത്തെ വിശ്വാസ സമൂഹം ജേമമ്മനെ സ്നേഹിക്കുന്ന, ജേമമ്മന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങൽ നൽകുന്ന ജേമം ഗവേണിംഗ് കൗൺസിൽ മെമ്പേഴ്സ്, അതുപോലെ ജേമം ഫ്രണ്ട്സ്, വിശ്വാസ സമൂഹത്തെ എവരെയും വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വ്യത്യസ്തമായ ഇടങ്ങളിലിരുന്ന് ഇന്ന്
ഈ മീറ്റിംഗിൽ പങ്കാളിയാകുവാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നുവല്ലോ. കോവിഡ് കാലത്തെ ഒരു ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പല ഇടങ്ങളിലിരുന്ന് ഈ അനുഭവത്തിലൂടെ യുഗപുരുഷനായ യുഹന്നാൻ മാർത്തോമായി ഓർക്കുവാനും ഈ കൂട്ടായ്മയിൽ ക്രിസ്തുവിൽ നാം ഒന്നാകുന്നു എന്നുള്ള ബോധ്യത്തിൽ നിലകൊള്ളുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലിരുന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ മീറ്റിംഗിന് ആഡഡ് ഫ്ലവർ നൽകുന്ന നമ്മുടെ വിർച്വൽ ക്വയർ മെമ്പേഴ്സ് വാഷ്യ സെന്റ് പോൾസ് മാർത്തോമ ഇടവക ഗായക സംഘം, ദുബായും മാർത്തോമ ഇടവക ജൂനിയർ ക്വയർ മെമ്പേഴ്സ്, കോട്ടയം ഹാർപ്പാൻ ലെയർ എക്യുമിനിക്കൽ ക്വയർ മെമ്പേഴ്സ്, ട്രിവാൻഡ്രം സെന്റർ യു എൻ എസ് അക്യാംഗങ്ങളും ജെഎംഎം യുവയിലെ മെമ്പേഴ്സ്, ഇവരോടൊക്കെയുള്ള വളരെ സന്തോഷം അറിയിക്കുകയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇത് അനേകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ടെക്നിക്കൽ സപ്പോർട്ട് നിർവഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പ്രത്യേകിച്ച് കാദേശ് മീഡിയ അംഗങ്ങളോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. വളരെ ധന്യമായ ശുശ്രൂഷകളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുൻപോട്ട് നീങ്ങുവാൻ യുഗപുരുഷനായ യുഹന്നാൻ മാർത്തോമയുടെ ദർശനത്തെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ചിന്തകൻ വളരെ വ്യക്തമായ ഹൃദയസ്പർശിയായ ജീവിത ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നു. ദി ടു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ഇൻ യുവർ ലൈഫ് ആർ ദി ഡേ യു ആർ ബോൺ ആൻഡ് ദി ഡേ യു ഫൈൻഡ് ഔട്ട് വൈ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ശ്രേഷ്ഠപരമായ രണ്ട് ദിവസങ്ങൾ, ഒന്ന് ആ വ്യക്തി ജനിച്ച ദിവസവും, രണ്ട് ജനിച്ചതിൻ്റെ അർത്ഥം എന്ത് എന്ന് മനസ്സിലാക്കുന്ന ദിവസവും. യുഗപുരുഷനായ യുഹന്നാൻ മാർത്തോമ ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ ജനനത്തെ ഓർക്കുന്ന ആ വലിയ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ നമ്മെ ചലഞ്ച് ചെയ്യട്ടെ. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് മൈ ലൈഫ്, വാട്ട് ഈസ് ദി മിഷൻ ഓഫ് മൈ ലൈഫ്. വളരെ സന്തോഷത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനമായി ചേരാ ഒരു തിരിയായി തീരാശ്രയമായി മാറാം ഒരു മനമായി ചേരാം ഒരു തിരിയായി തീരാശ്രയമായി മാറാം കേഴുന്നൊരു ലോകർക്കാർത്ഥനയിൽ മുഴുക പാടാം നാം പാടാം ഹൃദയത്തിൻ ഗാനം സ്നേഹത്തിൻ ഗാനം പാടാം നാം പാടാം ഹൃദയത്തിൻ ഗാനം വേദനകൾ അലിയിക്കും സ്നേഹത്തിൻ ഗാനം രോഗത്തിൻ തീവ്രതയിൽ സഹനത്തിൻ നേരമതിൽ ശാന്തിയതിൻ വാഹകരായി സാന്ത്വനമായി തീരാം രോഗത്തിൻ തീവ്രതയിൽ സഹനത്തിൻ നേരമതിൽ ശാന്തിയതിൻ വാഹകരായി സാന്ത്വനമായി തീരാം പാലിൻ പുതു നിർമ്മിതിയിൽ അണിയണിയായി ചേരാ പാടാം നാം പാടാം ഹൃദയത്തിൻ ഗാനം വേദനകൾ അലിയിക്കും സ്നേഹത്തിൻ ഗാനം പാടാം നാം പാടാം ഹൃദയത്തിൻ ഗാനം വേദനകൾ അലിയിക്കും സ്നേഹത്തിൻ ഗാനം
ദൈവത്തിന്റെ സ്തോത്രം. കോവിഡ് മൂലം മരണപ്പെട്ടവരെയും ഇന്ന് രാവിലെ ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ പ്രദേശത്തെ ഉരുൾപൊട്ടി മരണപ്പെട്ടവരെയും സ്മരിക്കുന്നു. ഇന്ന് 18-ാം മാർത്തോമ ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യുഹാനോൻ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്തായുടെ 128-ാം ജന്മനാൾ. അഭിമന്യ മെത്രാപൊലീത്ത ഡോക്ടർ ജോസഫ് മാർത്തോമ തിരുമേനിയുടെ പേരിലും തിരുവനന്തപുരം യുഹാൻ മാർത്തോമ സെന്ററിന്റെ പേരിലും ഏവരെയും വീണ്ടും ഈ കൊമറേഷൻ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മഹാരഥന്മാർ ഒരു നൂറ്റാണ്ടിൽ ചുരുക്കമായി ജനിപ്പിക്കപ്പെടുന്നവരാണ്. പിന്നീട് അവർ കാലാതീതരായിത്തീരുന്നു. സംഘർഷം നിറഞ്ഞ ഒരു കാലമായിരുന്നു അഭിമന്യ യുഹാനൻ തിരുമേനിയുടെ ശുശ്രൂഷ കാലഘട്ടം. വളരെ മനോദുഃഖം വരുത്തിയ കാലം. എന്നാൽ ശാന്തതയോടും ദൈവകൃപയിൽ ശരണപ്പെട്ടും തിരുമേനി അതിനെ അതിജീവിച്ചു. തിരുമേനിയുടെ മുഖം എന്നും പ്രസന്നമായിരുന്നു. ഹൃദയം നിറഞ്ഞു നിന്ന ആത്മ നൈർമല്യം ആ മുഖത്ത് ശോഭിച്ചിരുന്നു. തിരുമേനിയുടെ ഉറ്റ സ്നേഹിതനായിരുന്നു കോട്ടയം പാലാമ്പടത്തെ ശ്രീ ഏബ്രഹാം ഈപ്പൻ പാലാമ്പടം അവറാച്ചൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം തിരുമേനി കാലം ചെയ്തു കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്രകാരം എഴുതി: എന്റെ ജീവിതത്തെക്കാൾ എന്റെ ആത്മാവിനെയാണ് യുഹാനൻ മാർത്തോമ സ്പർശിച്ചത്. കാലം ചെന്നിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിലും അദ്ദേഹം ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് തിരുമേനി പറയുന്നു: പ്രായം കൂടുന്തോറും പ്രാർത്ഥനയുടെ മനഃശാസ്ത്രം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പ്രാർത്ഥനയുടെ ശക്തി അനുഭവപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഓർമ്മ, അത് ആരാധനയുടെ ഒരു ഭാഗമാണ്. വിശുദ്ധ കുർബാനയിൽ പ്രധാന ഭാഗങ്ങളൊന്നാണ് അനെമ്നിസ് എന്ന് പറയുന്ന ഭാഗം. നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: കർത്താവെ, ഞങ്ങളെ പ്രതി നീ പ്രവർത്തിച്ച സകലവും ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ജനനം, മാമോദിസ, കഷ്ടാനുഭവം, മരണം, കബറടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, പിതാവായ ദൈവത്തിന്റെ ശ്രേഷ്ഠതയിൽ വലഭാഗത്തുള്ള നിന്റെ ഇരിപ്പ്, ഭയങ്കരമായ രണ്ടാമത്തെ വരവ്, ഇവയെല്ലാം ഞങ്ങൾ സ്മരിക്കുന്നു. വി ആർ മേക്കിംഗ് ദ പാസ്റ്റ് ഇവന്റെ കണ്ടംപററി വൺ. അതാണ് വിശുദ്ധ കുർബാനയുടെ സജീവാത്മകത. ഇന്ന് അൽഷൈമേഴ്സ് രോഗം അതിന്റെ വ്യാപനത്തിലാണ്. ഓർമ്മ നഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടം, ഓർമ്മ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലം, ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തവരുടെ ഒരു കാലം. അനശ്വരന്മാർ വിസ്മൃതരാകുമോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മാർത്തോമാ സഭയുടെ വിശ്വാസം, പൈതൃകം, ആചാരം, അനുഷ്ഠാനം, ദർശനം, ഇവയെല്ലാം സമന്വയിപ്പിക്കുന്ന ഒന്നാണ് തിരുമേനി രചിച്ച പുസ്തകങ്ങൾ. അതിലേറ്റവും മികച്ചതാണ് ഓർമ്മയും കുറിപ്പുകളും എന്ന ഗ്രന്ഥം. അഭിമന്യ തിരുമേനിയെയും സഭയെയും ഏറെ വേദനിപ്പിച്ച നാളുകളായിരുന്നു സഭാംഗമായ ശ്രീ കെ എൻ ദാനിയൽ ഫയൽ ചെയ്ത ദാനിയൽ കേസ് എന്ന് പിന്നീട് അറിയപ്പെട്ട 10 വത്സരം നീണ്ടു നിന്ന കേസ്. അഭിമന്യ തിരുമേനിയെ കുറിച്ച് സമകാലീനരായ പലരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ശ്രീ കെ എൻ ദാനിയലിന്റെ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് അനന്ത പത്മനാഭയ്യർ നൽകിയ സാക്ഷ്യമാണ്. അദ്ദേഹം പറയുന്നു: I have seen a genuine interest in Yuhan and Marthama to tell the truth. വാദിഭാഗം വക്കീലിന്റെ സാക്ഷ്യമാണ്. തിരുമേനിയുടെ ഒരു സ്നേഹിതനായിരുന്നു റഷ്യനിലെ ഇന്ത്യൻ അംബാസിഡറായിരുന്ന ശ്രീ കെ പി എസ് മേനോൻ. അദ്ദേഹം പറയുന്നു: യുഹാനൻ മെട്രോപൊളിറ്റൻ മെയ്ഡ് ലൈഫ് സിമ്പിൾ. സിമ്പിൾ ലൈഫ് നയിച്ചിരുന്നു എന്നല്ല, പിന്നെയോ ഹി മെയ്ഡ് ലൈഫ് സിമ്പിൾ. അതായിരുന്നു
യുഹാനോ തിരുമേനി. തന്റെ 55-ാം വയസ്സിൽ 1948 മലങ്കര മെത്രാപ്പൊലിത്ത ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും 84-ാം വയസ്സിൽ 41 വർഷം അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ച് നിത്യത്തിലേക്ക് വാങ്ങിപ്പോയ അതിശ്രേഷ്ഠനായ വലിയ തിരുമേനിയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. വന്ദ്യ തിരുമേനിയിലൂടെ മാർത്തമാ സുറിയാനി സഭയും ക്രൈസ്തവ സമൂഹവും വിവിധ വിശ്വാസ സമൂഹങ്ങളും രാഷ്ട്രവും തൊട്ടറിഞ്ഞിട്ടുള്ള നേതൃത്വവും ശുശ്രൂഷയും എന്നും എപ്പോഴും ആദരവോടെ തലമുറകൾ ഓർത്തിരിക്കും. അവനവനെ കുറിച്ച് ആത്മാഭിമാനമില്ലാത്തൊരു തലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവനവന്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നതായിരിക്കണം ഒരു സഭാംഗത്തിന്റെ കടമയും ചുമതലയും. അഭിവന്ദ്യ തിരുമേനി, മാർത്തോമക്കാരെ പഠിപ്പിക്കുന്നു നമ്മൾ ആരാണ്. മാർത്തോമ ചർച്ച്, ഇറ്റ് ഇസ് അപ്പോസ്റ്റോളിക് ഇൻ സക്സഷൻ, ഇറ്റ് ഇസ് ഓറിയന്റൽ ഇൻ നേച്ചർ, it is eastern in principle, it is orthodox in faith, it is evangelical in outlook, it is episcopal in structure, it is democratic in function, it is national in origin, it is autonomous in birth, by birth, it is ecumenical in character. അഭിനന്ദനായ യുഹാനോ തിരുമേനിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം. ഇന്ന് പ്രിയപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ അഭിനന്ദ തിരുമേനിയെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കുന്നു. യുഹാനോ തിരുമേനിയെ അടുത്തറിഞ്ഞ ഒരു സഭാംഗവും വൈദികനുമായ അച്ഛൻ ഈ പ്രഭാഷണം നടത്തുന്നത് ഏറെ സന്തോഷകരമാണ്. അഭിനന്ദ തിരുമേനിയുടെ രചനകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി തിരുമേനിയെ ഈ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന മഹത്തായ യജ്ഞത്തിനാണ് ബഹുമാനപ്പെട്ട അച്ഛനും സിഎസ്എസും. അതിനായി സഭയുടെ സന്തോഷം പ്രിയപ്പെട്ട അച്ഛനെ അറിയിക്കട്ടെ. ഇന്ന് ഈ പ്രഭാഷണം നടത്തുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. കൂടി വന്ന എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. അഭിനന്ദ പൗലോസ് തിരുമേനി നമ്മോട് കൂടിയുണ്ട്. അഭിനന്ദരായ വികാര ജനറൽ അച്ഛന്മാരുണ്ട്, വന്നി വൈദികരുണ്ട്. തിരുമേനിയെ കുറിച്ച് കേട്ടും അറിഞ്ഞും തിരുമേനിയെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം ഈ കൂട്ടായ്മയിലുണ്ട്. എല്ലാവരോടുള്ള സന്തോഷം ഞാൻ അറിയിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വികാരി ജനറാൾ അച്ഛന്മാർ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ അനുസ്മരണ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പവിത്ര സ്മരണകൾ നമ്മുടെ മനസ്സിൽ സജീവമാകുന്ന ഈ ദിവസം തിരുമേനിയുടെ ജീവിതശൈലിയെ സംബന്ധിച്ച്, വിശ്വാസപരമായ നിലപാടുകളെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നടത്തുവാൻ ലഭിച്ച അവസരം എനിക്ക് ലഭിച്ച വലിയൊരു ദൈവ നിയോഗമായി സ്വീകരിക്കുകയും എന്നെ ക്ഷണിച്ച എന്റെ സംഘാടകരോട് എനിക്കുള്ള നന്ദിയും കടപ്പാടും സമയത്ത് പ്രകാശിപ്പിക്കട്ടെ. വിശേഷിച്ച് അഭിമന്യ ബർണബാസ് തിരുമേനിയോടും ഇതിന്റെ ഡയറക്ടറായി ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ജെയിംസ് നജനോടും എനിക്കുള്ള നന്ദി ഈ സമയത്ത് ഞാൻ മനസ്സിൽ സൂക്ഷിക്കട്ടെ. ഇതൊരു വലിയ പദവിയായി ഞാൻ സ്വീകരിക്കുന്നു. അതിന് ഞാൻ യോഗ്യനല്ല എങ്കിൽ കൂടി ഒരുപക്ഷെ ഇതിനെന്നെ ക്ഷണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അഭിയുന്ന യോഹാനൻ മാർത്തോമ തിരുമേനിയുടെ പുസ്തകങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഒരൊറ്റ വാല്യമായി ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണെന്ന് എനിക്കറിയാം. തിരുമേനി പോലെ വേറൊരാൾ ഇത്രയും എഴുതിയിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 12 പുസ്തകങ്ങൾ ആ ഗ്രന്ഥത്തിൽ തന്നെ സമാഹരിച്ചിട്ടുണ്ട്. അതിൽ വിശ്വാസപരമായ പഠനങ്ങളുണ്ട്, സഭാചരിത്ര പഠനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ തിരുമേനിയുടെ ആത്മകഥ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ 12 പുസ്തകങ്ങൾ ഒന്നിച്ച് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ പ്രസാധന ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമായി ഞാനതിനെ കണക്കാക്കുന്നു. തിരുമേനിയുടെ 128 ജന്മവാർഷികമാണല്ലോ ഇന്ന് ഓഗസ്റ്റ് 7. സ്വാഭാവികമായും തിരുമേനിയെ കുറിക്കുന്ന പവിത്രമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വീണ്ടും സജീവമാകുന്ന ഘട്ടമാണ്.
തുടക്കത്തിൽ ഒരു വേദവാക്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ കൊണ്ടുവരട്ടെ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൂടി. ഇബ്രായർക്ക് എഴുതിയ ലേഖനം 13:7 ഓർമ്മ ഒരു ഔഷധമാണ്, ഒരാത്മീയ ഔഷധം എന്ന് പറയുന്നതാണ് ശരി എന്നെനിക്ക് തോന്നുന്നു. വർത്തമാനകാലത്ത് അഭിമുഖീകരിക്കുന്ന എല്ലാ ജീർണതകളെയും പ്രതിരോധിക്കുന്നതിന് സഹായകമായ ഒരൌഷധമാണ് അത്. ഒപ്പം ഭാവിയിലേക്ക് ചുവട് വയ്ക്കുന്നതിന് ആവശ്യമായ ഊർജം സംഭരിക്കുന്നതിന് പര്യാപ്തമായ ഒരൌഷധമാണ്. ഇവിടെ ഒരു പ്രശ്നം ഉന്നയിക്കപ്പെടാം, എന്താണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത് എന്ന്. നടന്നു പോകുന്ന വഴികളെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കുക, വഴിയിൽ നമ്മെ കരം പിടിച്ച് നടത്തിയവരെ നമ്മൾ ഓർമ്മിക്കുക. ഇവിടെ ഓർമ്മ എന്നത് കേവലം ഒരു സ്മരണ എന്നതിനേക്കാൾ ഉപരിയായി ദൈവ പരിപാലനത്തിന്റെ ദീപ്ത സ്മരണകളായിട്ടത് പരിണമിക്കുകയാണ്. കൃതജ്ഞതാനിർഭരമായ മനസ്സിൽ നിന്ന് മാത്രമേ ഓർമ്മ ഉറവെടുക്കാറുള്ളൂ. കൃതജ്ഞത എന്ന വാക്കിന്റെ അർത്ഥം കൃതമായത് ജ്ഞാതമാവുക എന്നാണ്, അതായത് ചെയ്യപ്പെട്ട കാര്യങ്ങളെ അറിയുക എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ് ഒരു അനുഗ്രഹമാണ്, എന്നാൽ മറവിയോ അത് ഒരു തിന്മയുമാണ്, താനും അതൊരു പാപമാണ്. നടന്നു പോകുന്ന വഴികളെ മറക്കുക, കരം പിടിച്ച് നടത്തിയവരെ മറക്കുക, അതൊരു അപരാധമാണ്, അതൊരു കൃതജ്ഞതയാണ്. മറവി എന്നൊരു രോഗമാണെന്ന് നമുക്ക് അഭിവന്യ ഭർണവാസ് തിരുമനസുകൊണ്ട് പ്രാരംഭത്തിൽ പറഞ്ഞില്ലേ, അൽഷമേഷ് രോഗത്തേക്ക് സൂചിപ്പിച്ചില്ലേ. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഒരു മറവി രോഗം പൊതുവേ ബാധിച്ചിട്ടുണ്ട്. ഓർക്കേണ്ടതൊന്നും ഓർമ്മിക്കാതിരിക്കുക, ഓർക്കേണ്ടാത്ത വല്ലതും ഓർമ്മിക്കുക, ഇത് ഈ കാലത്തിന് സവിശേഷതയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മ ഇല്ലായ്മ എന്ന് പറയുന്നത് അല്ലെ, മറവി എന്ന് പറയുന്നത് നന്ദികരാണ്, കൃതജ്ഞതയാണ്. എത്തിച്ചേർന്ന വഴികളെ കുറിച്ചും എത്തിച്ചേരേണ്ട വഴികളെ കുറിച്ചും ഓർമ്മിക്കാതിരിക്കുക എന്ന് പറയുന്നത് തിന്മയാണെന്ന് ഓർക്കുക. നാം ഒരാളെ ഓർമ്മിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇടം നൽകുകയാണ് ചെയ്യുക. അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർത്തോമാ മത്രാപുരിത തിരുമേനിയെ ഓർമ്മിക്കുന്നതിലൂടെ തിരുമേനി ജീവിച്ചിരുന്ന നേതൃത്വം നൽകിയ ആ ഒരു കാലഘട്ടത്തെ നാം ഓർമ്മിക്കുകയാണ്. തിരുമേനിയെ കരം പിടിച്ച് നടത്തിയ ദൈവകൃപയെ നാം ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. തിരുമേനി ഉൾക്കൊണ്ടിരുന്ന ദർശനത്തെ, വിശ്വാസപരമായ പൈതൃകത്തെ നാം ഓർമ്മിക്കുകയാണ്. അതുമാത്രമല്ല, അവയ്ക്ക് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ എന്ത് പ്രസക്തിയുണ്ട് എന്ന് പര്യാലോചിക്കുകയുമാണ്. ആരാണ് ഡോക്ടർ യൂഹാനൻ മാർത്തോമാ മത്രാപുരിത തിരുമേനി? മലങ്കര മാർത്തോമാ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രാതികൂല്യങ്ങളുടെ കൊടുങ്കാറ്റിനെയും തിരമാലകളെയും അതിജീവിച്ച് സഭാ നൗകയെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയച്ച അമരക്കാരനാണ് യൂഹാനൻ മാർത്തോമാ തിരുമേനി. സഭയുടെ പൈതൃകത്തിനും വിശ്വാസത്തിനും സംരക്ഷണം ഒരുക്കിയ പടത്താരവനായിരുന്നു അദ്ദേഹം. ലളിതമായ ജീവിതത്തിലൂടെ ഉന്നതമായ ദർശനങ്ങളിലൂടെ മഹത്തായ മാതൃക സൃഷ്ടിച്ച ആചാര്യശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, അഖിലലോക എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിന് ഈ മലങ്കര സഭ സമ്മാനിച്ച ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു അദ്ദേഹം. സാമൂഹ്യ ദർശനത്തോടെ സമകാലീന പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് നേർവഴിയിലേക്ക് നയിച്ച ആചാര്യശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തന്റെ കാലഘട്ടത്തെ ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും പ്രകാശമണിയിച്ച സഭാപിതാവായിരുന്നു അഭിവന്യ ഡോക്ടർ യൂഹാനൻ മാർത്തോമാ മത്രാപൊലീത്ത തിരുമേനി. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തെയും നിലപാടുകളെയും രൂപപ്പെടുത്തിയത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാകുമെന്ന് നമുക്കറിയാം. മലങ്കരയിലെ നവീകരണ പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന പമ്പാനദിയുടെ തീരഭൂമിയായ മാരാമണ്ണടുത്ത് ഐരൂർ ആണ് തിരുമേനിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായത്. 1893 August 7 പുരാതനമായ ചെറുകര കുടുംബത്തിൽ മാത്യു മുൻസിഫിന്റെ 2 മകൻ. മാതാവ് കോട്ടയം അയ്മനത്ത് കൊല്ലങ്കേരിൽ പി ജോൺ ശിരസ്തദാരുടെ മകൾ അന്നമ്മ. റാവു സാഹിബ് ഡോക്ടർ സി എം ഫിലിപ്പ് ജ്യേഷ്ഠ സഹോദരനാണ്. റെവറൻഡ് സി എം തോമസ് അച്ഛൻ ഇളയ സഹോദരനും 5 ഉണ്ടായിരുന്നു. പേര് സി എം ജോൺ, വിളിപ്പേര് യോഹന്നാച്ചൻ എന്നായിരുന്നു. പിതാവിന്റെ ഔദ്യോഗിക ജീവിതത്തോട് ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ താമസിക്കേണ്ടി വന്നതുകൊണ്ട് വിദ്യാഭ്യാസം പല സ്ഥലങ്ങളിലായിരുന്നു. ആലപ്പുഴ, ചേർത്തല തുടങ്ങിയ സ്കൂളുകളിൽ പഠിച്ചു. സോ പിതാവിന്റെ ശിക്ഷണവും സ്നേഹപരിപാലനവുമാണ് തന്റെ ബാല്യകാലം കലിപ്പിടിച്ചതെന്ന് തിരുമേനി ഓർമ്മകളും കുറിപ്പുകളും എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവധിക്കാലം അധികവും ചെലവഴിച്ചിരുന്നത്
മാതൃഭവനമായ അയ്മനത്താണ്. തുടർന്ന് കോട്ടയം എം ഡി സെമിനാരി സ്കൂളിൽ ബോർഡിംഗിൽ താമസിച്ചുകൊണ്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠനത്തിൽ തനിക്ക് അസാധാരണ മികവൊന്നും ഉണ്ടായിരുന്നതായി തിരുമേനി എങ്ങും അവകാശപ്പെട്ടു. എന്നാൽ സ്പോർട്സിലും സ്കൗട്ടിലുമൊക്കെ അതിസജീവമായ പങ്കാളിത്തം ഏറെ ഉണ്ടായിരുന്നതാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ചേർന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് മദ്രാസ് വെസ്ലി കോളേജിലും ക്രിസ്ത്യൻ കോളേജിലുമായി ബിരുദ പഠനം പൂർത്തിയാക്കി. അന്ന് തിരുമേനിയുടെ സഹപാഠിയായിരുന്നു പിൽക്കാലത്ത് ഏറ്റവും പ്രശസ്തനായി തീർന്ന ശ്രീ കെ പി എസ് മേനോൻ. ബി എ ബിരുദം പാസ്സായ നേടിയ ശ്രീ സി എം ജോൺ ദൈവരാജ്യ പ്രവർത്തനമാണ് തന്റെ ജീവിതത്തിന്റെ നിയോഗമെന്ന് തിരിച്ചറിയുകയും ബാംഗ്ലൂർ യുണൈറ്റിക്കറ്റ് തിയോളജിക്കൽ സെമിനാരിയിലെ അദ്ദേഹം ബി ഡി പഠനത്തിന് ചേരുകയും ചെയ്തു. ബി ഡി പഠനം അവിടുന്ന് പൂർത്തിയാക്കിയ സമയത്ത് എം ഡി സെമിനാരി സ്കൂളുടെ ആ സാരഥ്യം വഹിച്ചിരുന്ന കെ കെ കുരുള്ള സാർ തന്റെ വിശ്വസ്തനായ ഒരു സഹപ്രവർത്തകരായി സി എം ജോണിനെ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നതാണ്. അങ്ങനെ എം ഡി സെമിനാരിലെ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അധ്യാപനത്തോടൊപ്പം തന്നെ സ്കൂളിന്റെ ബോർഡിംഗ് മാസ്റ്റർ, സ്കൗട്ട് മാസ്റ്റർ തുടങ്ങിയ ചുമതലകളും സി എം ജോണിൽ നിക്ഷിപ്തമായി. വളരെ സമർത്ഥമായി ഇവയൊക്കെ നിർവഹിക്കുകയും ചെയ്തു. വൈദ്യവൃത്തിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയോഗം ലഭിക്കുന്നതും ഇക്കാലത്താണ്. ചുരുക്കി പറയട്ടെ, 1927 കോട്ടയം റച്ചിലേയും പള്ളിയിൽ വെച്ച് ശമാശ പട്ടം ലഭിച്ചു. തുടർന്ന് ദൈവശാസ്ത്രപരമായ ഉപരി പഠനത്തിന് ന്യൂയോർക്കിലെ യൂണിയൻ സെമിനാരിയിൽ ചേർന്നു. എസ് ടി എ ഡിഗ്രി ലഭിച്ചു. ഓക്സ്ഫോർഡ് വിക്ലിഫ് കോളേജിലും ചേർന്ന് പഠനം നടത്തിയുണ്ടായി. മടങ്ങി വന്ന് വീണ്ടും മാർത്തോമ സെമിനാരിയിലെ അധ്യാപകനായി സേവനം തുടർന്നു. 1932 കശീശ പട്ടം സ്വീകരിച്ചു. തുടർന്ന് കോട്ടയം മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയിലെ വികാരിയായി നിയമിക്കപ്പെട്ടു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എറച്ചിലേമ്പലിയുടെ ചുമതലയും അദ്ദേഹത്തിന് ലഭിച്ചു. ഇക്കാലയളവിലൊക്കെ തിരുമേനി സെമിനാരി അധ്യാപകനായിരുന്നു എന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ഇക്കാലത്ത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മദനപ്പള്ളി സാനിറ്റോറിയത്തിൽ കുറേ ഒരു വർഷത്തോളം ചികിത്സയും വിശ്രമവും ചെയ്യുകയുണ്ടായി. മേലത്തെ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നത് ഇക്കാലത്താണ്. മലങ്കര സഭയിലെ നവീകരണത്തിന്റെ ശതമത്സരം സമുചിതമായി ആഘോഷിച്ച 1936 തൊട്ട് പിന്നാലെ 1937 ഡിസംബർ മാസം 15 അദ്ദേഹം റംബാനായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ദിവ്യ ശ്രീമാൻ ആയ സി ടി മാത്യു അരൂർ കുരുടാമണിൽ അദ്ദേഹവും റംബാൻ സ്ഥാനത്തേക്ക് വന്നു. ഇവർ ഇരുവരുടെയും മെത്രാൻ സ്ഥാനാഭിഷേകം അതിനെ തുടർന്ന് 30 നടക്കുകയുണ്ടായി. യൂഹാനന്മാർ തീമോത്തിയോസ് എന്ന പേരിൽ, അതുപോലെ മാത്യൂസ് മാർത്തലേഷ്യസ് എന്ന രണ്ടു പേരുടെ പേരിൽ. യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലി തിരുമേനിക്ക് തെക്കൻ ഭദ്രാസനത്തിന്റെ ചുമതലയിലാണ് ലഭിച്ചത്. ഡോക്ടർ എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലിത്തായുടെ ദേഹവിയോഗത്തെ തുടർന്ന് 1947 സെപ്റ്റംബർ മാസത്തിൽ തിരുമേനി മാർത്തോമ മെത്രാപ്പൊലിത്തയായി അവരോധിക്കപ്പെട്ടു. ഭാഗ്യസ്മരണീയനായ തീത്തോ സ്തുതിയൻ മെത്രാപ്പൊലിത്തായും ഡോക്ടർ എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലിത്തയും കെട്ടി ഉറപ്പിച്ച ബലിഷ്ഠമായ ഒരടിത്തറയിൽ ഈ സഭയെ പടുത്തുയർത്തുക എന്ന ദിവ്യമായ നിയോഗമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അത് സമർത്ഥമായി നിർവഹിക്കപ്പെട്ടു എന്നത് ചരിത്രം സാക്ഷ്യം നൽകുന്നു. ഇക്കാലയളവിൽ സഭയുടെ വളർച്ച എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് കൂടുതൽ മേലത്തിഷ്മാരെ നേതൃത്വ സഭയ്ക്ക് ആവശ്യമാണ് എന്ന് ബോധ്യമായതോടെ 3 എപ്പിസ്കോപ്പമാരെ അഭിഷേകം ചെയ്യുന്നു 1953. അതോടുകൂടി ചില പ്രശ്നങ്ങളും സഭയിൽ പ്രതിസന്ധികളും സഭയിൽ ഉയരുകയുണ്ടായി. മെത്രാപ്പൊലിത്തയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണ് അത്. തിരുമേനിയുടെ നേതൃത്വ പാഠം ഏറ്റവും അധികം വിളങ്ങിയ ഘട്ടവും അതാണെന്ന് വേണം വിശേഷിപ്പിക്കാൻ. മെത്രാപ്പൊലിത്ത സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുകയും പത്യോപദേശ സമിതി എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. ശ്രീ കെ എൻ ഡാനിയൽ സാർ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സത്യോപദേശ സമിതി എന്ന മറ്റൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ശ്രീ കെ എൻ ഡാനിയൽ സാറ് മെത്രാപ്പൊലിത്തയ്ക്കെതിരായി കോട്ടയം ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തു. മെത്രാപ്പൊലിത്തയുടെ നിലപാട് ന്യായീകരിച്ചുകൊണ്ടും വാദിയുടെ അന്യായം തള്ളിക്കൊണ്ടും കോടതി വിധി പ്രസ്താവിച്ചു. പക്ഷെ അവിടം കൊണ്ടത് അവസാനിക്കുന്നില്ല. തിരുമേനി ആ കോടതിയിൽ 5 ദിവസം 5 മണിക്കൂർ വീതം വിസ്തരിക്കപ്പെട്ടു എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അതുമാത്രമല്ല, തുടർന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് ഫയൽ ചെയ്യപ്പെട്ടു. 1965 ജനുവരി 7 സുപ്രീം കോടതി സഭയ്ക്കും മെത്രാപ്പൊലിത്തയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. എന്നാൽ ഇതിന് ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്
എന്റെ വിശ്വാസം എത്രപുരിത കോടതി മുൻപാകെ നൽകിയ മൊഴികളിലൂടെ അഭിനയങ്ങളിലൂടെ മാർത്തോമാ സഭയുടെ വിശ്വാസം എന്ത് എന്ന് അന്ന് സ്ഥിരീകരിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഞാൻ ഈ ഭാഗം ദീർഘിപ്പിക്കാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. എക്യുമനിസത്തിന്റെ സമുന്നതനായ നേതാവായ തിരുമനസ്സുകൊണ്ട് സഭയുടെ ലോക കൗൺസിലിന്റെ WCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നതും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പത്രാപൂരിത തിരുമനസ്സുകൊണ്ട് 1976 സെപ്റ്റംബർ 27 ഈ ലോകത്തോട് വിട പറയുകയുണ്ടായി. അങ്ങനെ മലങ്കര സഭയുടെ ചരിത്രത്തിലെ പ്രകാശമാനമായ യുഗത്തിന് തിരശീല വീഴുകയാണ് അവിടെ. പത്രാപൂരിതയുടെ ജീവിത ശൈലിയും തിരുമേനിയുടെ വിശ്വാസപര നിലപാടുകളുമാണല്ലോ എനിക്ക് നൽകിയ വിഷയം. വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ജീവിതശൈലി ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ തിരുമേനിയുടെ ജീവിതശൈലി ലളിതമായിരുന്നു, സൗമ്യമായിരുന്നു, അത് ദീപ്തമായിരുന്നു എന്നുള്ളതാണ്. ലളിതം, സൗമ്യം, ദീപ്തം. പത്രാപൂരിതയുടെ ജീവിതവും ദർശനവും കരുപ്പിടിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഘട്ടത്തിലാണെന്ന് ഓർമ്മിക്കുക. മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ഘട്ടമായിരുന്നു അത്. ആദർശവാന്മാരായ മറ്റ് യുവജനങ്ങളെ പോലെ തിരുമേനിയും ECM ജോണും എന്ന കലാലയ വിദ്യാർത്ഥിയും അന്ന് ദേശീയ പ്രസ്ഥാനത്തിലും ഗാന്ധിയൻ ജീവിത ശൈലിയിലും ആകർഷകരായി തീർന്നു. അക്കാലത്ത് അഭ്യസവിദ്യരായ യുവാക്കൾ പാശ്ചാത്യ വേഷവിധാനങ്ങൾ അണിഞ്ഞു നടക്കുന്നത് ക്യാമ്പസുകളിൽ ഒരു ഫാഷനായിരുന്നു. ആ കാലത്ത് ഈ CM ജോൺ എന്ന കലാലയ വിദ്യാർത്ഥി ഖദർ ജൂബായും ഖദർ വേഷ്ടിയുമാണ് ധരിച്ചിരുന്നത് എന്ന് ഓർമ്മിക്കുക. വൈദികനായ ശേഷവും മേലധ്യക്ഷ സ്ഥാനത്ത് ഉയർത്തപ്പെട്ടപ്പോഴും തിരുമേനിയുടെ ഈ ശൈലിക്ക് മാറ്റമുണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഗാന്ധിജിയൻ ദർശനത്തോടും ആർഷ സംസ്കാരത്തോടും ആഭിമുഖ്യമുണ്ടായിരുന്ന തിരുമേനി വേഷത്തിലും ഭാഷയിലും പെരുമാറ്റത്തിലും എല്ലാം ലാളിത്യം പാലിച്ചിരുന്നു. താപസരെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഗൃശകാത്രനായിരുന്നു തിരുമേനി. തിരുമേനിയുടെ കിടക്കമുറിയിൽ ആഡംബരത്തിന്റെ ലാഞ്ചന പോലും ഇല്ല. ഒരു പലകക്കെട്ടിൽ അതിലൊരു പുൽപ്പായ തടപ്പായോ വിരിച്ചിരിക്കും. ഒരറ്റത്ത് ഒരു കുഷൻ ഉണ്ടാവും. തൊട്ടടുത്തൊരു മേശയുണ്ട്. ആ മേശയ്ക്കരികിൽ ഒരു കസേരയും മേശമേല് ഏതാനും പുസ്തകങ്ങളും ഉണ്ടാകും. ഇതാണ് തിരുമനസ് ഇന്റെ മുറി. ഒരു കാര്യത്തിൽ മാത്രം തിരുമേനി നിർബന്ധമുണ്ടായിരുന്നു. എവിടെ താമസിച്ചിരുന്നാലും അവിടെ കാറ്റും സൂര്യപ്രകാശം യഥേഷ്ടം ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. മാരാമൺ റിട്രീറ്റ് സെന്ററിലെ ആറ്റുതീരത്തോടടുത്ത മുറിയിലായിരുന്നു തിരുമേനി അവിടെ വരുമ്പോൾ താമസിച്ചിരുന്നത്. ആ മുറിയും ഇതുപോലെ തന്നെ ലളിതമായിരുന്നു. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ, ആ മുറിയിൽ 6 താമസിക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുന്നു. മഹാത്മാ ഗാന്ധിയെ പോലെ തിരുമേനിയുടെ നിലപാടിതാണ്. എനിക്ക് ഇത്രയല്ലേ വേണ്ടു എന്നൊരു നിലപാടാണ് തിരുമേനി ഇക്കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നത്. ഭൗതികമായ ആർഭാടങ്ങളോട് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. വലിയ ആഘോഷങ്ങൾ അഭിനമിച്ചിരുന്നതായിരുന്നില്ല തിരുമേനിയുടെ മനസ്സ് പറയുന്നത്. കർമ്മനിരതമായ ജീവിതത്തിൽ ഓരോ ദിനവും പരമാവധി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അരമനയിലായിരിക്കുമ്പോൾ രാവിലെ 6:30 ഉണരും. ഉത്തരപുരത്തര മുറിയിൽ നിന്ന് ഒരു മണിനാഥം അപ്പോൾ കേൾക്കാം. അത് സംഗീത സാന്ദ്രമായ മണിനാഥമാണ്. അരമനയിലുള്ള എല്ലാവർക്കും മുറിയിലെത്താനുള്ള ക്ഷണമാണ് അത്. കുടുംബ ആരാധനയ്ക്ക് വേണ്ടിയുള്ള ക്ഷണമാണ്. തിരുമേനി ഞാൻ മുൻപ് കുടി കഴിഞ്ഞ് കുപ്പായം മാറി പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങി അവിടെ എത്തിയിരിക്കും. പച്ചവെള്ളത്തിലാണ് പതിവായ കുളി. പ്രാർത്ഥനയ്ക്ക് എത്തുന്നവരുടെ കൂട്ടത്തിൽ തിരുമേനിയുടെ വളർത്തു നായയും വളർത്തു പൂച്ചയും ഉണ്ടായിരിക്കും. അവർക്കും ഇവിടെ ഇരിപ്പാനുള്ള ഇടമുണ്ട്. അവിടെ യഥാസ്ഥാനത്ത് ഇരിക്കണം. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ തനിച്ചുള്ള വായനയും ധ്യാനവുമാണ്. അതുകൊണ്ട് 8 വരെ തുടരും. 8 പ്രഭാത ഭക്ഷണം. പ്രഭാത ഭക്ഷണത്തിന് സാധാരണമായി 2 ബ്രെഡ്, 1 കൂടെ ഒരു ദോശ അല്ലെങ്കിൽ ഒരു ഇഡലി അല്ലെങ്കിൽ അല്പം ഉപ്പുമാവ്. പ്രാതം കഴിഞ്ഞാൽ സന്ദർശകരെ കാണാനുള്ള അവസരമാണ്. കത്തുകൾക്ക് മറുപടി എഴുതുന്നതും പലപ്പോഴും ആ സമയത്താണ്. തുടങ്ങി ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് വ്യാപൃതനാകുന്നു. 10 ഒരു ഗ്ലാസ് കരിക്കൻ വെള്ളം കുടിക്കും. പിന്നെ ഇത്തിരി വിശ്രമം. ആ സമയത്ത് അത്യാവശ്യമുള്ളവർക്ക് ചെന്ന് കാണുന്നതിന് യാതൊരു വിലക്കും ഉണ്ടായിരുന്നില്ല, വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. 1 ഉച്ചഭക്ഷണം. ഊണിനുമുണ്ട് അതിൻ്റെതായ ലാളിത്യം. അല്പം ചോറ്, ഒരു തോരണ്, ഒരു കറി, ഊണ് കഴിഞ്ഞ് ഒരു പഴം നിർബന്ധമായിരുന്നു. ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും എഴുത്തും വായനയുമാണ്. സന്ദർശകരെ സ്വീകരിക്കലുമാണ്. എഴുതിക്കൊണ്ടിരിക്കാനാണ് ഒരു സന്ദർശകൻ വരുന്നതെങ്കിൽ പോലും പേന അടച്ചു വെച്ച് പറയുന്ന ശ്രദ്ധയോടെ കേൾക്കും. ഒരു പിതാവിന്റെ അടുത്ത് മക്കൾ എന്ന പോലെ അവരുടെ സങ്കടങ്ങൾ അറിയിക്കാം. ആവുന്ന പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യും. 2:30 to 4 ഇത്തിരി വിശ്രമമാണ്. 4 മധുരം ചേർക്കാതെ 1 ചായ, അതിന്റെ കൂടെ ഒരു ഏത്തയ്ക്കാ ചുട്ടതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഉണ്ടാകും.
പിന്നെ അന്നത്തെ തപാലിൽ പോകേണ്ട കത്തുകൾ പെട്ടെന്ന് എഴുതി തീർക്കും. പച്ചമഷിയിൽ സ്വന്തം കൈപ്പടയിൽ തന്നെയാകും കത്തുകൾ എഴുതുക. വെയിലാറുമ്പോൾ തോട്ടത്തിൽ ഇറങ്ങും, ചെടികൾക്ക് അല്പം പരിചരണം നൽകാൻ വേണ്ടിയാണ്. സായം സന്ധ്യയിൽ പൂന്തോട്ടത്തിന്റെ മുൻഭാഗത്തിലെ കോൺക്രീറ്റ് ബെഞ്ചിൽ തനിയെ ഇരിക്കും. അവിടെ പൂക്കളെ നോക്കി, നക്ഷത്രങ്ങളെ നോക്കി, ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്ന മേഘക്കേറുകളെ നോക്കി ഇത്തിരി നേരം ഇരിക്കും. 8 മണിക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കുള്ള മണിനാദും തിരുമേനിയുടെ മുറിയിൽ നിന്ന് കേൾക്കാം. സന്ധ്യാ പ്രാർത്ഥനയ്ക്കുള്ള ക്ഷണമാണ്. പ്രാർത്ഥന കഴിഞ്ഞാൽ അത്താഴം ചപ്പാത്തി, ഒരു കറി, ഒരു തോരൻ, കൂടെ ഇത്തിരി ജീരകവെള്ളവും. പിന്നെ എഴുത്തും വായനയുമാണ്. സഭാധാരയ്ക്കുള്ള കത്തുകൾ, പത്രങ്ങൾക്കുള്ള ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, അവതാരികൾ, ഇതെല്ലാം ഈ രാത്രിയുടെ ഏകാന്തതയിൽ നിന്നാണ് തിരുമേനി കുത്തിക്കുറിച്ചിട്ടുള്ളത് പറയുന്നത്. 10 മണിക്ക് ഇത്തിരി ഹോർലിക്സ് ഓവൽറ്റിനോ ചേർത്ത് ഒരു ഗ്ലാസ് പാൽ കുടിക്കും. വീണ്ടും എഴുത്ത് തുടരും. അർദ്ധരാത്രി വരെ ദീർഘിക്കും മിക്ക ദിവസത്തെയും എഴുത്ത്. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കും. എത്ര വൈകി ഉറങ്ങാൻ കിടന്നാലും നന്നേ രാവിലെ ഉണർന്ന് കുളി കഴിഞ്ഞ് പുതിയൊരു ദിനത്തിലേക്ക് പ്രവേശിക്കും. തിരുമേനിയുടെ ദിനചര്യ ഇത്ര വിശദമായി ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ ലാളിത്യവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗമ്യഭാവവും വെളിവാക്കാനാണ്. പൊതുവെ പ്രസാദാത്മകമായ ജീവിതശൈലിയാണ് അദ്ദേഹത്തിന്. ആർജവും ഉണ്ടായിരുന്നു. അഭിമന്യ നൃത്തപാസ്ത്രമേനക്കാർ സൂചിപ്പിച്ചുവല്ലോ. പിതൃതുല്യമായൊരു വാത്സല്യവും കരുതലുമാണ് ആ ജീവിതശൈലിയുടെ മറ്റൊരു മുഖം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പട്ടക്കാരോടും സുവിശേഷകരോടും സാധാരണ ഇടവ ജനങ്ങളോടും എല്ലാം പിതൃതുല്യമായൊരു വാത്സല്യം അദ്ദേഹം കാട്ടിയിരുന്നു. ഒപ്പം ആവശ്യത്തിലിരിക്കുന്നവർക്ക് വേണ്ട കരുതൽ നൽകിയിരുന്നു. വിവിധ ആവശ്യങ്ങളുമായി സമീപിക്കുന്ന സന്ദർശകർക്കും ഈ വാത്സല്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ യാചകർക്കും ലഭിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പട്ടക്കാരോടും സുവിശേഷരോടും സവിശേഷമായൊരു വാത്സല്യം തിരുമേനി പുലർത്തിയിരുന്നു. വിവിധ പ്രശ്നങ്ങളും ഭാരങ്ങളുമായി മെത്രാപൊലീത്തായ സമീപിക്കുന്ന അച്ഛന്മാരോടുകൂടി തിരുമേനി അരഭിത്തിയിലിരുന്ന് അല്ലെങ്കിൽ കൽപ്പടയിലിരുന്ന് കൊണ്ട് ഭാരങ്ങൾ പങ്കുവയ്ക്കും. പ്രാർത്ഥിച്ച് സമാധാനത്തോടെ അവരെ പറഞ്ഞുവിടും. ഒരിക്കൽ മെത്രാപൊലീത്ത ഇടവക സന്ദർശനത്തിന് പോയി. പതിവ് പോലെ വികാരി അച്ഛൻ്റെ വാത്സല്യത്തിലും തിരുമേനി കയറി. അച്ഛൻ്റെ 4 വയസ്സുകാരി മകളോട് വിശേഷങ്ങളൊക്കെ തിരക്കിയപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, തിരുമേനി അപ്പച്ച, ഞങ്ങളുടെ കോഴിയെല്ലാം ചത്തുപോയി, ആരോ വിഷം വെച്ചതാണ്. കുട്ടിയെ ചേർത്ത് നിർത്തി തിരുമേനി വീണ്ടും ചോദിച്ചു, മക്കളെ എല്ലാം ചത്തുപോയോ? അവൾ പറഞ്ഞു, എല്ലാം ചത്തുപോയി. കുട്ടിയുടെ മറുപടി അതായിരുന്നു. കുശലാന്വേഷണവും പ്രാർത്ഥനയും കഴിഞ്ഞ് തിരുമേനി പതിവ് പോലെ അരമനയിലേക്ക് മടങ്ങി. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ അരമനയിൽ നിന്നൊരു സമ്മാനം, 7 കോഴികളായിരുന്നത്. വാത്സല്യത്തോടൊപ്പം ശിക്ഷണവും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അധ്യാപകനായിരിക്കുന്ന കാലത്ത് തന്നെ നല്ല ശിക്ഷണം പാലിക്കാൻ തിരുമേനി ശ്രദ്ധിച്ചിരുന്നു. തന്നെ കാണാൻ വരുന്ന ചിലരെ ശകാരിക്കേണ്ടി വരും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ശകാരം കേട്ട് സങ്കടത്തോടെ പോകുന്ന ആളിന് അരമനയുടെ പടി കടന്നു പോകാൻ തിരുമേനി പലപ്പോഴും അനുവദിക്കത്തില്ല. ആരെയും തിരിച്ചു വിളിപ്പിക്കും. പിന്നെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു അനുഭവമായിരിക്കും അയാളെ കാത്തിരിക്കുക എന്ന് പറയുന്നത്. അരമനയുടെ ശിക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ തിരുമേനിയുടെ വളർത്തു നായയെയും പൂച്ചക്കുട്ടിയെയും ആരും മറക്കില്ല. പ്രാർത്ഥനയ്ക്ക് അവർ എത്തും. തത്സമയം യഥാസ്ഥാനത്ത് അച്ചടക്കത്തോടെ ഇരിക്കണമെന്ന് മാത്രം. ഭക്ഷണമേശയ്ക്ക് അരികിലും അവർക്ക് അവരുടേതായ ഒരു സ്ഥാനമുണ്ട്. ഭക്ഷണത്തിന് നല്ലൊരു അംശം തിരുമേനി അവർക്ക് കരുതി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ അനുവാദം ലഭിക്കാതെ അനങ്ങുവാൻ പോലും അവർക്ക് അവകാശമില്ല. പൂച്ചക്കുട്ടി അനങ്ങുകയാണെങ്കിൽ ഉടൻ വിളിക്കും, റാണി എന്നൊരു വിളി വിളിക്കും. അത് അവിടെ തത്സ്ഥാനത്ത് തന്നെ പോയി ഇരിക്കും. അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പട്ടിക്കുട്ടിയും പൂച്ചക്കുഞ്ഞും ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കും. അവിടെ വഴക്കുമില്ല, വക്കാളവുമില്ല. ഡോക്ടർ യുഹാനൻ മാർത്തോമാത്രാപൊലീത്തായുടെ ജീവിത ലാളിത്യത്തെ കുറിച്ച് പറയുമ്പോൾ തിരുമേനിയുടെ ഭാഷാ ശൈലിയെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയട്ടെ. അത് വരമൊഴിയായിരുന്നാലും വാമൊഴിയായിരുന്നാലും ലളിതമാണ്. എത്ര ഗഹനമായ വസ്തുതയും വിഷയങ്ങളും എത്ര ലളിതമായി പ്രതിപാദിക്കാൻ തിരുമേനിക്ക് സവിശേഷമായ ഒരു പാഠവും ഉണ്ടായിരുന്നു. തിരുമേനിയുടെ 12 പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. അവയിൽ വിശ്വാസംബന്ധമായ പഠനങ്ങളുണ്ട്, ബൈബിൾ പഠനങ്ങളുണ്ട്, സഭാചരിത്ര പഠനങ്ങളുണ്ട്. അതോടൊപ്പം തിരുമേനിയുടെ ആത്മകഥയുമുണ്ട്. അവയുടെ പ്രതിപാദന ശൈലി എത്ര ലളിതമാണെന്നോ എത്ര ദുർഗ്രഹമായ വിഷയത്തെയും ലളിതമായി പ്രതിപാദിക്കുവാൻ തിരുമേനിക്ക് കഴിയുമായിരുന്നു പറയുന്നത്. ഉദാഹരണം സൂചിപ്പിക്കട്ടെ, ബൈബിളിലെ വെളിപാട് പുസ്തകം പൊതുവെ ദുർഗ്രഹമാണ്. അതിന്റെ പ്രതിപാദനം കൊണ്ടും പ്രമേയം കൊണ്ടും വെളിപാട് പുസ്തകത്തെ അധികരിച്ച് തിരുമേനി ഒരിക്കലും പുസ്തകം എഴുതിയിട്ടുണ്ട്, പരമദർശനം എന്നുള്ളതാണ്. എന്റെ വളരെ പരിമിതമായ വായനാനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയട്ടെ,
പിടിപാട് പുസ്തകത്തിന്റെ സന്ദേശം ഇത്ര ലളിതമായി പ്രതിപാദിക്കുന്ന മറ്റൊരു പുസ്തകം മലയാളത്തിലില്ല. അക്കാദമികമായ ഒരു ആഭിമുഖ്യമോ പാണ്ഡിത്യ പ്രകടനത്തിനുള്ള വ്യഗ്രത ഒന്നുമല്ല തിരുവേലിന്റെ രചനയുടെ ഉദ്ദേശ്യം. ബൈബിളിന്റെ സനാതനമായ സത്യദർശനത്തെ അനുവാചകർക്ക് ലളിതമായി പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അത് ലാളിത്യത്തോടൊപ്പം തന്നെ അതിന്റെ വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റിയും ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. തിരുമേനിയുടെ ഭാഷണത്തിലും തിരുമേനിയുടെ പെരുമാറ്റത്തിലും തിരുമേനിയുടെ ഇടപാടിലും എല്ലാം ഈ ലാളിത്യം അത് ഭാഷയിലേക്കും അതിപ്രസരിച്ചു എന്ന് പറയുന്നതാവും ശരി. ഗഹനമായ ആശയങ്ങൾ ലളിതമായി പ്രതിപാദിക്കുന്നു ഞാൻ പറഞ്ഞുവല്ലോ. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനം തന്നെ ഉദാഹരണമാണ്. കുർബാനയുടെ അർത്ഥതലങ്ങൾ, കുർബാനയിലെ അപ്പവീഞ്ഞകളിലെ ക്രിസ്തു സാന്നിധ്യം ഒക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകും. അവയ്ക്ക് അസാധാരണമായ ലാളിത്യവും അസാധാരണമായ വ്യക്തതയുമുണ്ട്. തിരുമേനിയുടെ ജീവിതശൈലിയെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സവിശേഷത ജീവിതത്തിലുടനീളം പുലർത്തിയിരുന്ന ആർജവമാണ്, അദ്ദേഹത്തിന്റെ സിൻസിയറിറ്റിയാണ്. തിരുമേനിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ രചന ഓർമ്മകളും കുറിപ്പുകളുമാണല്ലോ. അതിൻ്റെ ഒരു വലിയ പ്രചാരകനാണ് നമ്മുടെ അഭിമന്യു ബർണബാസ് തിരുമേനി. ഔപചാരിക സ്വഭാവമുള്ള രചനയല്ല അത്. ശരത്കാല സന്ധ്യയിൽ ആകാശത്തിൽ ഒഴുകി നടക്കുന്ന മേഘങ്ങൾ പോലെ പ്രശാന്തമായൊരു മനസ്സിൽ ഓർമ്മകളുടെ രൂപത്തിൽ ഒഴുകിയെത്തുന്ന അനുഭവങ്ങളുടെ ഒരു ആവിഷ്കരണമാണ് ആ മനോഹരമായ ആ പുസ്തകം. ഋഷി സഹജമായ നിസ്സംഗതയോടെ ആണ് തിരുമേനി ജീവിത അനുഭവങ്ങളെ ആവിഷ്കരിക്കുക. വൈയക്തിക അനുഭവങ്ങളെ ഇത്ര നിസ്സംഗതയോടെ, ഇത്ര സത്യസന്ധതയോടെ, ഇത്ര സിൻസിയറായി ആർജവത്തോടെയാണ് തിരുമേനി അവതരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ താൻ അത്ര സമർത്ഥനൊന്നും ആയിരുന്നില്ല എന്ന് തിരുമേനി പ്രകടമായി സൂചിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു ശിക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, എൻ്റെ പിതാവിന് കിട്ടിയ ശിക്ഷയുടെ ഒരു അംശം പോലും ഞാൻ എൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പറഞ്ഞു ഒരു ബന്ധങ്ങളിൽ പുലർത്തിയിരുന്ന ഒരു ആർജവും നമ്മളൊരു ശ്രദ്ധേയമാണ്. ആ ഗ്രന്ഥത്തിൽ ഏറ്റവും ശ്രദ്ധേയവും ഏറ്റവും ദീർഘവുമായ ഒരു അധ്യായമുണ്ട്. അത് അഭിനന്ദനങ്ങളും വിമർശനങ്ങളും എന്ന അധ്യായം 29 പേജോളം ഉണ്ട്. അത് അധ്യായത്തിൽ തിരുമേനി ആദ്യം നൽകിയ ശീർഷകം എന്ന് പറയുന്നത് സ്നേഹിതന്മാരും ശത്രുക്കളും എന്നതാണ്. പിന്നീട് തിരുമേനി തിരുത്തി എഴുതിയതാണ് അഭിനന്ദനങ്ങളും വിമർശനങ്ങളും എന്നത്. തന്റെ ജീവിതത്തെ തന്നെ എതിർക്കുന്നവര്, നിശ്ചിതമായി വിമർശിക്കുന്നവര് വേറെ ഉണ്ട്. പക്ഷേ അവരെ ശത്രുക്കളായി കാണുവാൻ തിരുമേനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ടൈറ്റിൽ തിരുത്തിയത് അഭിനന്ദനങ്ങളും വിമർശനങ്ങളും എന്ന് തിരുത്തിയത് അതുകൊണ്ടാണ്. പ്രസിദ്ധമായ ഡാനിയൽ കേസിന്റെ കാലഘട്ടത്തിൽ മറുപക്ഷത്ത് അക്ഷോഭ്യനായി നിലകൊണ്ടത് ശ്രീ കെ എൻ ഡാനിയൽ സാറാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. വിശ്വാസം വിചാരണ ചെയ്യപ്പെട്ട ആ ഒരു ദശകത്തിലെ കടുത്ത പോരാട്ടത്തിന്റെ കാലമാണ് അതെന്ന് ഓർമ്മിക്കുക. അഭിപ്രായ അന്തരങ്ങൾ തമ്മിൽ വളരെയേറെയുണ്ട്. അത് കഠിനവും കർക്കശവുമായിരുന്നു. എങ്കിലും തിരുമേനി ഡാനിയൽ സാറിനോടുള്ള വ്യക്തിബന്ധത്തിനെ തകർക്കാൻ അതൊരിക്കലും അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് കോടതിയിൽ പോയ ദിവസങ്ങൾ പോലും ഉണ്ടായിരുന്നു. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ശ്രീ കെ എൻ ഡാനിയൽ സാറിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ കോംപ്ലിമെന്റ് തിരുമേനിയുടെ വാക്കുകളാണ്. അതിങ്ങനെ കൂട്ടിയാ ശ്രീ കെ എൻ ഡാനിയൽ തുറിയാനി സഭയിൽ തന്റെ തലമുറയിൽ ഏറ്റവും വലിയ ധിഷണാശാരി ആയിരുന്നു. അദ്ദേഹം സഭയ്ക്ക് ചെയ്ത സേവനങ്ങളെ നന്ദിപൂർവ്വം ഓർമ്മിക്കാൻ സ്മരിക്കണമെന്നും തിരുമേനി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പറയുന്നത്. അഭിപ്രായ അന്തരങ്ങളൊക്കെ അധികം ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും ആ വ്യക്തിത്വത്തെ മാനിക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. ആത്യന്തികമായി സുപ്രീംകോടതി വിധിയിലൂടെ പരാജയപ്പെട്ടപ്പോഴും പൊമ്പാടിയിൽ താമസിച്ചിരുന്ന ഡാനിയൽ സാറിനെ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച തോറും തിരുമേനി കൊണ്ട് ഉച്ച കഴിഞ്ഞ് ആ വന്യ വയോധികനെയൊക്കെ സന്ദർശിക്കാൻ പോകുമായിരുന്നു. ഹോർലിക്സ്, പൊടിയരി തുടങ്ങിയവ വാങ്ങിക്കൊണ്ടാണ് പലപ്പോഴും പോകുന്നത്. ആ വ്യക്തിബന്ധങ്ങളുള്ള ആർജവം നമ്മുടെ പക്ഷേ നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് എന്നറിയാം. ഇനി വിശ്വാസപരമായ നിലപാടുകളെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കട്ടെ. യോഹാനൻ മാർത്തോമാ തിരുമേനിയുടെ വിശ്വാസപരമായ നിലപാടുകളെ കുറിച്ചാണ് ഇനി പ്രതിപാദിക്കേണ്ടത്. വിശ്വാസപരമായ വിചാരണകൾ ഇത്രയേറെ അഭിമുഖീകരിക്കേണ്ടി വന്ന മറ്റൊരു സഭാപിതാവ് ആധുനിക കാലത്ത് ഉണ്ടാവാനിടയില്ല. വിശ്വാസപരമായി തെറ്റിദ്ധരിക്കപ്പെട്ട സഭാപിതാവും വേറെ ആരെങ്കിലും ഉണ്ടാകുമോ? എനിക്ക് നിശ്ചയം പോരാ. ആദിമ സഭാപിതാവായ മാർ അഥനേഷനെ പോലെ ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ വിശ്വാസത്തിന് വേണ്ടി സധൈര്യം പോരാടി നിലകൊണ്ട വ്യക്തിയാണ് ഡോക്ടർ യോഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്ത. തിരുമേനിയുടെ വിശ്വാസ സമീപനങ്ങൾ മെനയപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലായിരുന്നു തിരുമേനിയുടെ ആദ്യ പകുതിയും പൂർവാർത്ഥ ഉത്തരാർത്ഥത്തിന്റെ ആദ്യ പകുതി തിരുമേനിയുടെ കാലഘട്ടം എന്ന് പറയുക.
ദൈവശാസ്ത്ര മേഖല ഒട്ടേറെ നൂതന ചിന്താധാര രൂപം കൊണ്ട കാലമാണിത്. ബൈബിൾ വിജ്ഞാനീയത്തിൽ തന്നെ പുതിയ പല കണ്ടെത്തലുകളും കാഴ്ചപ്പാടുകളും പ്രാബല്യം നേടി. ബൈബിൾ പ്രസിദ്ധമായ പ്രദേശങ്ങളിൽ നിന്ന് നടന്ന എക്സ്കവേഷൻസ് അന്ന് വരെ പരിചിതമല്ലാത്ത പല വിജ്ഞാനങ്ങളും ബൈബിൾ പഠിതാക്കൾക്ക് പ്രദാനം ചെയ്തു. ഒരു ഗാന്ധിയൻ ദർശന ഒരു വശത്ത് ഗാന്ധിയൻ ദർശനവും മറുവശത്ത് സ്ഥിതി സമത്വത്തെ കുറിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ദർശനവും രാഷ്ട്രീയ രംഗത്തെ മാത്രമല്ല ചിന്തയുടെ സമസ്ത മേഖലകളെയും ഉഴുതുമറിച്ചിരുന്നു. അക്കാലത്ത് വികാസം കൊണ്ട് എക്യുമെനിക്കൽ പ്രസ്ഥാനം സഭാസങ്കല്പങ്ങൾക്കും നമ്മുടെ ദൗത്യ സങ്കല്പങ്ങൾക്കും നവമാനം നൽകുകയും ചെയ്തു. ഇങ്ങനെ വ്യത്യസ്ത ചിന്താധാരകൾ ഉഴുത് മറിച്ച ആ കാലഘട്ടത്തിൽ പാരമ്പര്യ നിഷ്ഠവും നവീകരിക്കപ്പെട്ടതുമായ ഒരു സഭയുടെ അമരത്വ നിലകൊണ്ട തിരുമേനിയുടെ വിശ്വാസ നിലപാടുകളെ ഇവയൊക്കെ സ്വാധീനിക്കുക സ്വാഭാവികമാണ്. പഴമയെ അപ്പാടെ സ്വീകരിക്കാനോ പുതുമയെ അപ്പാടെ തള്ളിക്കളയുവാനോ തിരുമേനിയെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കഴിയുമായിരുന്നില്ല. പഴമയുടെ തന്മയും ഇതിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതുമയുടെ നന്മകളെ സ്വാംശീകരിക്കാനായിരുന്നു തിരുമേനിയുടെ ശ്രമം. ഒരർത്ഥത്തിൽ യാഥാസ്ഥിതികനാണ് അദ്ദേഹം, ഒപ്പം ഉത്പതിഷ്ണുവുമാണ്. സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ മാർത്തോമാ സഭയുടെ സ്വത്വവും ഇതിൽ തന്നെ അല്ലേ എന്ന് പറയേണ്ടതായിട്ട് വരും. 1976 തിരുമനസ് കൊണ്ട് ദിവംഗതനാകുന്നത്. വേദപുസ്തകത്തെ പറ്റി നൂതനമായ കാഴ്ചപ്പാടിൽ ആവിഷ്കരിക്കപ്പെടുന്ന തിരുമേനിയുടെ പുസ്തകമുണ്ട്, വേദപുസ്തകം ചരിത്ര വെളിച്ചത്തിൽ എന്ന പുസ്തകം. അത് തിരുമേനി പ്രസിദ്ധീകരിക്കുന്നത് 1975. ശാരീരികമായി അദ്ദേഹം ക്ഷീണിതനാണ്. 83 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു. ഡോക്ടർ വെർണൽ കെല്ലർ രചിച്ച ബൈബിൾ ആസ് ഹിസ്റ്ററി എന്ന ബൃഹത് ഗ്രന്ഥം തിരുമേനി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോഴാണ്. ബൈബിളിലേക്ക് പുതിയ ഉൾക്കാഴ്ച നൽകുന്ന ഒരു പുസ്തകമായിരുന്നു അത്. തിരുമേനി എഴുതുന്നു, വേദപുസ്തകത്തെ കുറിച്ച് എനിക്ക് പുതിയ പ്രകാശം നൽകിയ ആ ഗ്രന്ഥം. അത് വേദപുസ്തക വായനക്കാരുമായി പങ്കിടണമെന്ന വലിയ ആഗ്രഹമാണ് ഈ വയസ്സുകാലത്ത് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത്. ആ പുസ്തകരചനയുടെ പിന്നിലുള്ള വികാരം അതാണ്. എന്തിന്? മനുഷ്യാവകാശത്തിന് വേണ്ടി ഭാരതത്തിൽ തന്നെ സഭാ നേതാക്കന്മാരിൽ നിന്ന് ഉയർന്ന ഏകാന്തവും ധീരവുമായ സ്വരമായിരുന്നുവല്ലോ തിരുമേനിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്ത്. അത് തിരുമേനി എഴുതുന്നത് കാലം ചെയ്യുന്നതിന് കൃത്യം ഒരു മാസം മുൻപ് മാത്രമാണെന്ന് ഓർമ്മിക്കുക. 1976 ഓഗസ്റ്റ് 26, കാലം ചെയ്യുന്നത് സെപ്റ്റംബർ 27. സദാ ഉണർന്നിരിക്കുന്ന ഒരു മനസ്സ് തിരുമേനിയുടെ സവിശേഷതയായിരുന്നു. വിശ്വാസപരമായ നിലപാടുകൾ രൂപപ്പെടുന്നതും ഉറവെടുക്കുന്നതുമൊക്കെ അങ്ങനെ ഒരു സ്വതന്ത്രമായ മനസ്സിൽ നിന്നായിരുന്നു. പാരമ്പര്യ നിഷ്ഠമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സഭയുടെ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ദർശനത്തിന് നവചക്രവാളങ്ങളിലേക്ക് നോട്ടമയക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ്. മാർത്തോമാ സഭയുടെ വിശ്വാസ പൈതൃകത്തിന് ഒരു അപൂർവതയുണ്ട്. അത് മലങ്കരയിലെ പാരമ്പര്യ നിഷ്ഠമായ സഭയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ നവീകരണത്തെ സ്വയം വരിച്ച വിശ്വാസ പൈതൃകമാണ് അത്. പമ്പയുടെ തീരങ്ങളിൽ ഉറവെടുത്ത് മലങ്കരയിലാകെ ഒഴുകിപ്പരന്ന് ഈ മണ്ണിനെ ഫലഭൂഷ്ടമാക്കിയ വിശ്വാസ പൈതൃകത്തിന്റെ പിന്മുറക്കാരനാണ് ഡോക്ടർ യൂഹാനൻ മാർത്തോമാ. അതല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഇടക്കാലത്ത് ചില തീവ്ര ശ്രമങ്ങൾ നടന്നുവെങ്കിലും നമുക്കതറിയാം. തിരുമേനിയുടെ വിശ്വാസ പൈതൃകത്തെ ബലിഷ്ടപ്പെടുത്താൻ മാത്രമേ അത് ഉപകരിച്ചുള്ളൂ. വിശ്വാസത്തെ ഇത്ര ഗൗരവത്തോടെ സമീപിച്ച സഭാപിതാക്കന്മാർ അധികം ഉണ്ടാവില്ല. എന്താണ് വിശ്വാസമെന്ന് തിരുമേനി ആവർത്തിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, ആ വിശ്വാസ പൈതൃകം തലമുറകളിലേക്ക് പകരപ്പെടേണ്ടതാണെന്ന ഉറച്ച വിശ്വാസവും തിരുമേനിക്കുണ്ടായിരുന്നു. പുതുതലമുറയിൽ ഇത്രയേറെ വിശ്വാസം അർപ്പിച്ച സഭാപിതാക്കന്മാരും അധികം ഉണ്ടാവില്ല. തിരുമേനിയുടെ ആദ്യകാല രചനകൾ തന്നെ വിശ്വാസത്തെ കുറിച്ചായിരുന്നു. ചില അടിസ്ഥാന വിശ്വാസങ്ങൾ, ഞാൻ വിശ്വസിക്കുന്നു, അഭ്യസ്തവിദ്യരായ യുവാക്കളോട് എന്നിങ്ങനെ. ഞാൻ വിശ്വസിക്കുന്ന പുസ്തകം സെമിനാരി അധ്യാപകനായിരുന്ന കാലത്ത് തന്നെ എഴുതി അരുണോദയത്തിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിന്റെ പുതിയ രൂപമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം. നിഖേയവിശ്വാസ പ്രമാണത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് അത്. ഇതാണ് തിരുമേനിയുടെ ആദ്യ രചന. മറ്റ് രണ്ട് പുസ്തകങ്ങളും വിദ്യാർത്ഥി കോൺഫറൻസുകളിലും യുവജന ക്യാമ്പുകളിലും നടത്തിയ ക്ലാസ്സുകളുടെ ലിഖിത രൂപമാണ്. സ്റ്റുഡൻറ്റ് കോൺഫറൻസുകളിലും യുവജന ക്യാമ്പുകളിലും സംബന്ധിക്കുമ്പോൾ തിരുമനസ്സുകൊണ്ട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും മലങ്കര സഭയുടെ പൈതൃകവുമായിരുന്നു. അടിസ്ഥാന വിശ്വാസം എന്തൊക്കെയാണെന്ന് നോക്കുക. പാപത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച്, സഭയെക്കുറിച്ച്, വേദപുസ്തകത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഈയിലെ പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നു. പുതിയ തലമുറയോട് അവയൊക്കെ പകർന്നു കൊടുക്കുന്നു. വിശ്വാസത്തിന്റെ വൈയക്തികമായ മാനത്തെ തിരുമേനി ഊന്നി പറയുന്നുണ്ട്. നിഖ്യവിശ്വാസ പ്രമാണത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ അതിന് നൽകിയ ശീർഷകം ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല, ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ന്യായീകരണമുണ്ട്. തിരുമേനി പറയുന്നു,
ക്രിസ്തീയ വിശ്വാസ സ്വീകരണവും പ്രഖ്യാപനവും അത് വ്യക്തിപരമാണ്. തിരുമേനിയുടെ വാക്കൾ ഇങ്ങനെ, ക്രിസ്തു വിശ്വാസികൾക്ക് ഒരു പൊതുവിശ്വാസമാണ് ഉള്ളത്, അത് ആളത്വപരമായി സ്വീകരിക്കുകയും ഏറ്റുപറയുകയും വേണം. ഒരാൾക്ക് വ്യക്തിപരമായ നില ഉണ്ടാകുന്നത് ധ്യാനെന്ന ബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ്. ഒപ്പം വിശ്വാസത്തിന്റെ സാമൂഹ്യ മാനത്തെക്കുറിച്ച് തിരുമേനി ഏറെ ബോധവാനായിരുന്നു. തിരുമേനി ഏറെ ഊന്നി പറഞ്ഞിട്ടുള്ളത് സാമൂഹ്യ മാനത്തെക്കുറിച്ചാണ് താനും. ഇവ പരസ്പര പൂരകമാണെന്ന് തിരുമേനി കരുതിയിരുന്നു. വിശ്വാസത്തിന്റെ വൈയക്തിക തലവും സാമൂഹിക തലവും, വൈയക്തിക വിശ്വാസത്തിൽ കുടുങ്ങി സാമൂഹ്യ മാനത്തെ അവഗണിക്കുന്നതിനോട് തിരുമേനിക്ക് എക്കുവാരത്തും വിയോജിപ്പാണ്. തന്റെ സാമൂഹ്യ ചിന്തകളുടെ വികാസത്തെ പറ്റി പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നു, പ്രൊട്ടസ്റ്റന്റ് നവീകരണ കാലത്തെ ശാക്തീകരണമാണ് ജോൺ ബെനിയൻ പരദേശി മോക്ഷയാത്രയിൽ വർണ്ണിച്ചിരിക്കുന്നത്. വ്യക്തിയുടെ രക്ഷ, ആത്മാവിന്റെ രക്ഷ, നാശരോഗം വിട്ടുവിടുക, ഇവയെല്ലാം ക്രിസ്തീയ വിശ്വാസത്തിൽ വിശ്വാസങ്ങൾ തന്നെയാണ്. എന്നാൽ ക്രിസ്ത്യാനിയുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സമൂഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള രക്ഷ കർത്താവ് കൊണ്ടുവന്ന സമൃദ്ധമായ ജീവനല്ല. മനുഷ്യാത്മാവ് ശരീരത്തിലാണ് വസിക്കുന്നത്. ശരീരത്തെയും സമൂഹത്തെയും അവഗണിച്ചുകൊണ്ടുള്ള ജീവിതം സാധ്യമല്ല. ഓർമ്മകളും കുറിപ്പുകളും ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തികളുടെ മനസാന്തരം, ഘടനകളുടെ രൂപാന്തരം, ക്രൈസ്തവ ദൈവശാസ്ത്രത്തിലെ ഈ രക്ഷാസിദ്ധാന്തത്തിലെ ഈ രണ്ട് ധാരകളെയും സമന്വയിപ്പിക്കുകയാണ് തിരുമേനി ചെയ്തത്. സാമൂഹ്യ നീതിയിൽ പ്രവാചകനായിട്ട് ഉയർത്തപ്പെട്ടതും അതുകൊണ്ടാണ്. നീതിനിഷ്ഠമായൊരു സമൂഹം തിരുമേനിയുടെ സ്വപ്നമായിരുന്നു. അതായത് ക്രൈസ്തവ സാമൂഹ്യ ധർമ്മത്തെക്കുറിച്ച് തിരുമേനി എക്കാലവും ബോധവാനായിരുന്നു. അവ തിരുമേനിയുടെ പ്രബോധനങ്ങളിലും തിരുമേനി രചനകളിലും നിരന്തരം പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന്റെ ദുർബല വിഭാഗത്തുള്ള കരുതൽ ആ ദർശനത്തിന്റെ ഒരു അനുബന്ധമാണ്. തിരുമേനി രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ മലങ്കര സഭാധാരകരിലൂടെ 30 വർഷത്തോളം എഴുതിയ കത്തുകൾ. അവ തന്നെ ഓരോ ലക്കത്തിന് രണ്ട് പങ്ക്തികളാണ്. ഒന്ന് മെത്രാപ്പൊലീത്തയുടെ കത്ത്, രണ്ട് മെത്രാപ്പൊലീത്ത ഇടവ ജനങ്ങളെയും ചുമതലക്കാരെയും അറിയിക്കുന്നത്. ഇവയിലാണ് തിരുമേനിയുടെ നീതിക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത അഭിവാഞ്ച ഏറെ പ്രകടമാകുന്നത്. അവ വിശ്വാസ അടിത്തറയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രബോധനങ്ങളാണ്, ആഹ്വാനങ്ങളാണ്. തിരുമേനിയുടെ വിശ്വാസ നിലപാടിൽ ഉൾച്ചേർന്നിരിക്കുന്ന സാമൂഹ്യ നീതിബോധം ഇവിടെ സ്പഷ്ടമാണ്, ശക്തവുമാണ്. തിരുമേനി പ്രബോധിപ്പിക്കുന്നു, അനേകർക്കും ദൈവാലയം ഒരു പ്രയോജനമില്ലാത്ത ഒരു കെട്ടിടം മാത്രമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഒന്നിച്ചു കൂടുന്നതിനുള്ള ഒരു സ്ഥലം മാത്രമാണ്. നമ്മുടെ ഇടവുകളും പള്ളികളും കർമാദികൾ നടത്തി കിട്ടുന്നതിനും മതപരമായ ചില വികാരങ്ങളുടെ തൃപ്തിക്കുമുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് പലപ്പോഴും. ഒരു ഇടവക ആ സ്ഥലത്തുള്ള സഭയാണ് എന്ന് ഓർമ്മിക്കുക. സഭ സഭയായിരിക്കണമെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവോ അവിടെയുള്ള സമൂഹത്തിന്റെ അതിനോട് ബന്ധപ്പെട്ടിരിക്കണം. ആ സമൂഹത്തിന്റെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നവരായിരിക്കണം സഭാംഗങ്ങൾ. എത്ര വ്യക്തതയോടെയാണ് വിശ്വാസത്തിന്റെ ഈ സാമൂഹ്യ മാനത്തെ തിരുമേനി കാണുന്നതെന്ന് നോക്കുക. ഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു ആത്മീയതയല്ല തിരുമേനിയുടെ വിശ്വാസ സങ്കല്പത്തിന്റെ ഉള്ളത്. ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മീയതയാണ്. തിരുമേനി പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൈവശാസ്ത്രം വേദപുസ്തകത്തിൽ നിന്നും മലയാള മനോരമയിൽ നിന്നും സഭാധാരകയിൽ നിന്നും ചർച്ച് വീക്കിലിയിൽ നിന്നും രൂപപ്പെട്ടതാണ് എന്ന്. അതായത് ബൈബിളും ഒരു കരത്തിൽ ബൈബിളും മറുകരത്തിൽ വർത്തമാന പത്രവും ഉണ്ടാകണമെന്ന്. സ്ഥിതി സമത്വത്തിന്റെ പ്രത്യേക ശാസ്ത്രമായി പ്രചാരം നേടിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടും തിരുമേനി വിശ്വാസപരമായ കാഴ്ചപ്പാട് സംവദിക്കുന്നുണ്ട്. 1940കളുടെ അവസാനം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തിരുമേനി എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റിനെ നേരിടേണ്ടത് അതിനെ അടിച്ചമർത്തിയും അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ തത്വപരമായി ആക്ഷേപിച്ചുമല്ല, പിന്നെയോ കമ്മ്യൂണിസത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തീയമായ സാമ്പത്തിക നീതി ന്യായവും ഫലപ്രദമായ മാർഗങ്ങളാൽ നടപ്പിൽ വരുത്തുന്നതിന് പ്രയത്നിക്കുമ്പോഴാണ് എന്ന് തിരുമേനി രേഖപ്പെടുത്തിയിരിക്കുന്നു. പാർക്കുന്നതിനുള്ള വീടും ജോലി ചെയ്ത് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനും തങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുന്നതിനുമുള്ള അവസരവും വൈദ്യസഹായവും എല്ലാവരുടെയും ജന്മാവകാശമാണ്. ഇതിനെ അവഗണിക്കുന്ന രാഷ്ട്രവും വ്യവസ്ഥിതിയും ക്രിസ്തീയമല്ല. നമ്മുടെ ചെറിയ സാഹചര്യങ്ങളിൽ ഈ സാമൂഹ്യ നീതി നമുക്ക് പ്രായോഗികമാക്കാം. അത് ഓരോ ഇടവകയും തന്റെ കൊച്ചുവൃത്തത്തെ പ്രകാശമാനമാക്കണം. തിരുമേനി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു, നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ ദിവ്യമായ ഒരു അതൃപ്തി, ഒരു ഡിവൈൻ ഡിസ്കണ്ടന്റ് തിരുമേനി ഉലർത്തിയിരുന്നു. മാറ്റത്തിന് വേണ്ടിയുള്ള ദാഹം മെത്രാപ്പൊലീത്തയുടെ കാഴ്ചപ്പാടിൽ ഉൾച്ചേർന്നിരുന്നു എന്ന അക്കാലത്ത് കത്തുകളിൽ നിന്നും കൽപ്പനകളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടും. അടിയന്തരാവസ്ഥ കാലത്ത് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതിനെതിരെ തിരുമനസ്സുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തും പത്രങ്ങൾ പ്രസിദ്ധീകരണത്തിന് നൽകിയതും ഒരു പത്രവും പ്രസിദ്ധീകരിക്കാത്തതുമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പിന്നീടും ഇവയൊക്കെ ചേർത്ത് വെച്ച് വായിക്കാവുന്നതാണ്. ഇവിടെയൊക്കെ സ്വന്തം സുരക്ഷിതത്തിൽ ഉപരിയായി സഭയുടെ സാമൂഹ്യമായ രാഷ്ട്രീയമായ ദൗത്യത്തെക്കുറിച്ച് വിശ്വാസപരമായ നിലപാടുകളാണ് തിരുമേനി വെളിവാക്കുന്നത്.
ഒരു വസ്തുത കൂടി സൂചിപ്പിച്ച് ഈ വിചിന്തനം ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രൈസ്തവ ആധ്യാത്മികതയിൽ പൗരോഹിത്യ പാരമ്പര്യമുണ്ട്, പ്രവാചക പാരമ്പര്യമുണ്ട്. പൗരോഹിത്യ പാരമ്പര്യം നിലവിലുള്ളതിനെ പവിത്രമായി പരിരക്ഷിക്കാൻ വ്യഗ്രത കാട്ടുമ്പോൾ പ്രവാചക പാരമ്പര്യം നിലവിലുള്ളതിനെ വിമർശനാത്മകമായി സമീപിക്കുകയും ഭാവിയിലേക്ക് വഴികാട്ടുകയും ചെയ്യുന്നു. മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നർത്ഥം. ദൈവനീതിയുടെ പ്രഘോഷകരായിരുന്നു പ്രവാചകന്മാർ. പ്രവാചക ശബ്ദം നിലയ്ക്കുമ്പോഴാണ് സഭയും സമൂഹവും യാഥാസ്ഥിത്യത്തിലേക്ക് വഴുതി പോവുക. യൂഹാനൻ മാർത്തോമാ മെത്രാപ്പൊലീത്തായിക്ക് പ്രവാചക പാരമ്പര്യത്തോടായിരുന്നു ആഭിമുഖ്യം. അതുകൊണ്ട് പൗരോഹിത്യ പാരമ്പര്യത്തോട് താല്പര്യമില്ലായിരുന്നു എന്ന് ധരിക്കരുതേ. ബൈബിളിലെ പ്രവാചക പുസ്തകങ്ങളോടായിരുന്നു തിരുമേനിക്ക് താല്പര്യം ഏറെ ഉണ്ടെന്ന് തിരുമേനിയുടെ പുസ്തകങ്ങൾ തന്നെ തെളിവാക്കുന്നുണ്ട്. പ്രവാചക ദർശനത്തിന് വർത്തമാനകാലത്ത് പ്രസക്തി ഏറെ ഉണ്ടെന്ന് തിരുമേനി കരുതിയിരുന്നു. സെമിറ്റിക് പ്രവാചകന്മാർ ചരിത്രത്തിൽ നിർവഹിച്ച ഇടപെടലുകളാണ് വർത്തമാനകാല ക്രൈസ്തവ നേതൃത്വത്തിനും ആവശ്യമെന്ന് തിരുമേനി വിശ്വസിച്ചിരുന്നു. സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മതേതര മേഖലകളിലും ഇടപെടാൻ പ്രചോദനമേകിയത് ഈ പ്രവാചക ദർശനമാണ്. അതിന് നിയോഗമായി തിരുമേനി സ്വീകരിക്കുകയും ചെയ്തു. ഭൂമിക്ക് മുകളിൽ, ആകാശത്തിന് കീഴിൽ ഏത് വിഷയത്തെക്കുറിച്ച് തിരുമേനിക്ക് സ്വകീയമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് ഏറ്റവും ലളിതമായി ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു. വർത്തമാന പത്രങ്ങളിലും മറ്റും നൽകിയ ലേഖനങ്ങൾ അത്തരത്തിലുള്ളവയാണ്. ആധുനിക ലോകത്തുള്ള പ്രവാചക സന്ദേശം എന്നൊരു ഗ്രന്ഥം തിരുമേനിക്കുണ്ടല്ലോ. ആ ഗ്രന്ഥത്തിന്റെ ശീർഷകം ആ പുസ്തകത്തിന് മാത്രമല്ല, തിരുമേനിയുടെ ജീവിതത്തിനും വിശ്വാസ നിലപാടുകൾക്കും എല്ലാം പൊതുവെ അനുയോജ്യമാണ്, അന്വർത്ഥമാണെന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ ജീവിതശൈലിയെക്കുറിച്ചും വിശ്വാസ പാരമ്പര്യ വിശ്വാസ നിലവാരമ നിലപാടുകളെ കുറിച്ചുമുള്ള ഈ വിചിന്തനം ഇങ്ങനെ സംഗ്രഹിക്കട്ടെ. ഒന്ന്, തിരുമേനിയുടെ ജീവിതശൈലി ലളിതമായിരുന്നു, സൗമ്യമായിരുന്നു, ദീപ്തമായിരുന്നു. പ്രസാദാത്മകമായ ഒരു ജീവിത സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ജീവിതത്തിലാകെ അദ്ദേഹം ആ ലാളിത്യം പുലർത്തിയിരുന്നു. അത് ഭാഷാശൈലിയിലും വാമൊഴിയാകട്ടെ വരമൊഴിയാകട്ടെ സവിശേഷതയായിട്ട് വിളങ്ങിയിരുന്നു. വ്യക്തിബന്ധങ്ങൾ പുലർത്തിയിരുന്ന ആർജവം തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നു. പിതൃതുല്യമായ വാത്സല്യവും കരുതലും ആ ജീവിതത്തിന് ആദ്യോടന്തം ദീപ്തമാക്കുന്നു. രണ്ട്, നവീകരണ സഭ വരങ്കരയിലെ നവീകരണ സഭയുടെ വിശ്വാസ പൈതൃകമാണ് തിരുമനസിന്റെ വിശ്വാസ നിലപാടുകളെ നയിച്ചിരുന്നത്. വിശ്വാസത്തിലെ വൈയക്തിക മാനത്തെയും സാമൂഹ്യ മാനത്തെയും ആവോളം സമന്വയിപ്പിക്കുകയും അവ പ്രായോഗികമാക്കുകയും ചെയ്തിരുന്നു. നീതിനിഷ്ഠമായ ഒരു സമൂഹം തിരുമേനിയുടെ സ്വപ്നമായിരുന്നു. സഭ അല്ലെങ്കിൽ ഇടവക അതിനുള്ള ചാലകശക്തിയായി തിരുമേനി വിശ്വസിച്ചിരുന്നു. ക്രൈസ്തവ ആധ്യാത്മികതയിലെ പൗരോഹിത്യ പാരമ്പര്യത്തെയും പ്രവാചക പാരമ്പര്യത്തെയും ആവോളം വിളക്കി ചേർക്കാൻ ശ്രമിച്ചു. പ്രവാചക പാരമ്പര്യത്തോടായിരുന്നു ആഭിമുഖ്യയേറെ. സ്വജീവിതം കൊണ്ടും ദർശനം കൊണ്ടും വിശ്വാസപരമായ നിലപാടുകൾ കൊണ്ടും താൻ ജീവിച്ച കാലഘട്ടത്തെയും താൻ സേവനമനുഷ്ഠിച്ച സഭയെയും പ്രകാശമണിയിച്ച യുഗപ്രഭാവനാണ് യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി. ഈ പ്രഭാഷണത്തിന് തുടക്കമിട്ടത് വാക്കുകൾ കൊണ്ട് ഞാനിത് സമാപിക്കട്ടെ. ഓർമ്മ ഒരു ഔഷധമാണ്. വർത്തമാനകാലത്തെ അഭിമുഖീകരിക്കുന്ന ജീർണതകളെ പ്രതിരോധിക്കാനും ഭാവിയിലേക്ക് നടക്കുന്നതിനാവശ്യമായ ഊർജം സംഭരിക്കാനും സഹായകമായ ഒരു ആത്മീയ ഔഷധമാണ്. ഡോക്ടർ യൂഹാനൻ മാർത്തോമ മെത്രാപ്പൊലീത്തായ ഓർമ്മിക്കുന്നതിലൂടെ തിരുമേനിയുടെ കാലഘട്ടത്തെ നാം ഓർമ്മിക്കുന്നു. തിരുമേനിയുടെ ശ്രേഷ്ഠമായ പൈതൃകത്തെ നാം ഓർമ്മിക്കുന്നു. ലളിതവും സൗമ്യവും ദീപ്തവുമായ ആ ജീവിത ശൈലിയെ നാം ഓർമ്മിക്കുന്നു. ഇത് വിശ്വാസപരമായ നിലപാടുകളെയും നാം ഓർമ്മിക്കുന്നു. അവയ്ക്ക് ഒരു പക്ഷേ മുൻപ് എന്നത്തേക്കാളേറെ പ്രസക്തി ഉണ്ടെന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുന്നു. അവയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധതയാണ് ഈ ഒരു സ്മരണാഞ്ജലികളെ സാർത്ഥകമാക്കുക. തിരുമേനിയെ നമുക്ക് നൽകിയ നമ്മുടെ സഭയ്ക്ക് നൽകിയ ദൈവസന്നിധിയിൽ കൃതജ്ഞതാനിർഭരമായ മനസ്സോടുകൂടെ സ്തോത്രമർപ്പിക്കട്ടെ. വിനയപൂർവ്വം നന്ദി. അഭിവന്യ ഏബ്രഹാം മാർ പൗലൂസ് തിരുമേനി, വന്യ വികാർ ജനറൽ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ ദൈവ ജനമേ, ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു ഡാനിയൽ അച്ഛന്റെ പ്രഭാഷണത്തിന് പ്രത്യേകമായിട്ട് സന്തോഷം അറിയിക്കുന്നു. അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ. അച്ഛന്റെ പ്രഭാഷണം തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ചും തിരുമേനിയുടെ രചനകളെ സംബന്ധിച്ചും വളരെ സമഗ്രമായ പഠനം ആയിരുന്നു.
തിരുമേനിയുടെ രചനകളെല്ലാം തന്നെ നന്നായിട്ട് അച്ഛൻ വായിക്കുകയും ഉൾക്കൊള്ളുകയും അതിന്റെ സന്ദേശം വ്യക്തമായിട്ട് അച്ഛൻ പറഞ്ഞ് തരികയും ചെയ്തു. അഭിമന്യ യുഹന്നാൻ തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് മനോഹരമായിട്ടുള്ള പ്രഭാഷണമാണ്. തിരുമേനിയുടെ എക്യുമെനിക്കൽ ദർശനം വളരെ പ്രത്യേകമാണ്. തിരുമേനിയുടെ എക്യുമെനിക്കൽ ദർശനം പ്രത്യേകമാണ്. ആ എക്യുമെനിക്കൽ ദർശനത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് തിരുമേനിയുടെ എല്ലാ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നത്. അച്ഛൻ കേൾക്കാമോ? കേൾക്കാം. തിരുമേനിയുടെ എക്യുമെനിക്കൽ വിഷന്റെ ഉള്ളിൽ മുഴുവൻ പ്രപഞ്ചവും ഉൾപ്പെട്ടിരുന്നു. തിരുമേനിക്ക് സൃഷ്ടിയോടുള്ള സ്നേഹം വലിയതായിരുന്നു, മനുഷ്യരോടുള്ള സ്നേഹം വലിയതായിരുന്നു. വിടരുന്ന റോസ പുഷ്പം കണ്ട് ദൈവത്തിന്റെ പുഞ്ചിരി തൂകുന്ന മുഖം അവിടെ കാണാം എന്ന് ഓർപ്പിച്ച തിരുമേനി. കൊച്ചു കുഞ്ഞുങ്ങളിൽ വളരെ സ്നേഹം അർപ്പിച്ചതായിട്ടുള്ള തിരുമേനി. കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും കുഞ്ഞുങ്ങളോട് ഇടപഴകുകയും കുഞ്ഞുങ്ങളെ നല്ല സ്നേഹ ബന്ധത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്ത തിരുമേനി ആയിരുന്നു. അനേകം ചെറുപ്പക്കാർ തിരുമേനിയുടെ നല്ല സ്നേഹിതരായിരുന്നു. ചെറുപ്പക്കാരെ തിരുമേനി സ്നേഹ ബന്ധത്തിലേക്ക് ചേർത്തിരുന്നു. ഇവിടെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ ചെറിയ പ്രായം മുതൽ തിരുമേനിയുമായിട്ട് ബന്ധപ്പെടുന്നതിനും തിരുമേനിയുടെ സ്നേഹ വാത്സല്യം അനുഭവിക്കുന്നതിനും ഇടയായിട്ടുണ്ട്. 1975 BD പഠനം കഴിഞ്ഞ് അന്ന് വൈദിക സെലക്ഷനൊക്കെയും കഴിഞ്ഞ ശേഷം തിരുമേനിയുടെ കൂടെ പൂലാത്തീനിൽ താമസിച്ച് തിരുമേനി വിശുദ്ധ കൃപാന ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്ന ആ സമയം ഓർക്കുന്നുണ്ട്. തിരുമേനി ചാപ്പലിൽ ഒരു കസേരയിട്ട് അവിടെ ഇരുന്ന് ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് വിളിച്ച് കൃപാനയുടെ ഓരോ പ്രാർത്ഥനയും ഓരോ സ്റ്റെപ്പിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഒരു പിതാവിന്റെ സ്നേഹമുള്ള പിതാവിന്റെ വാത്സല്യത്തോടെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇന്നും ഓർക്കുന്നുണ്ട്. അവിടെ വെച്ച് തിരുമേനി വിശ്വാസം എന്ത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. കൃപാനയെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം എന്താണ് ഓരോന്നും പറഞ്ഞു തരാനായിട്ട് തിരുമേനി വളരെ ശ്രദ്ധിച്ചിരുന്നു. തിരുമേനി സഭയുടെ വിശ്വാസത്തെ അഴുമായി ഗ്രഹിച്ച് അത് തലമുറകൾക്ക് നന്നായിട്ട് സംവേദിച്ച് നൽകിയ തിരുമേനി ആയിരുന്നു. തിരുമേനിയുടെ ഒരു ജീവിതം തന്നെ സഭയുടെ നാഥനായ ദൈവത്തോടും ദൈവത്തിലുള്ള വിശ്വാസത്തിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും ആ ക്രിസ്തു ലോകത്തിൻ്റെതാണ്, എല്ലാവരുടേതുമാണ്. ക്രിസ്തു എല്ലാവരെയും സ്നേഹിക്കുന്നു, ക്രിസ്തു എല്ലാവരെയും ചേർത്തുകൊള്ളുന്നു. ഈ പ്രപഞ്ചത്തെ ചേർത്തുകൊള്ളുന്ന ക്രിസ്തു, എല്ലാവരെയും ചേർത്തുകൊള്ളുന്ന യേശു ക്രിസ്തു, ആഴമായ വിശ്വാസം തിരുമേനിയിൽ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് തിരുമേനി എല്ലാം പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കി കൊടുക്കുന്നതിനൊക്കെയും തിരുമേനി ശ്രമിച്ചിരുന്നു. തിരുമേനി ഭൂഭവനദാന പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ തിരുമേനിയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വേദനയായിരുന്നു ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണം, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണം. ആ തിരുമേനിയുടെ മനസ്സിന്റെ വേദനയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതായ ഒരു ശുശ്രൂഷയാണ് ഇല്ലാത്തവരെ കുറിച്ചുള്ള ഹൃദയത്തിന്റെ ആഴമായ നൊൻപരം
അതേ നൊൻപരം എമർജൻസിയെ സംബന്ധിച്ച് തിരുമേനി എഴുതിയതായിട്ടുള്ള കത്തിൽ കാണാനായിട്ട് സാധിക്കും. ആ കത്തിൽ തിരുമേനി ഉപയോഗിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ലാതെ അനേകർ വേദനിക്കുന്നത് കാണുമ്പോൾ എന്റെ ഹൃദയം അതിൽ വേദനിക്കുന്നു. അവിടെയും തിരുമേനിയുടെ ഹൃദയത്തിന്റെ വേദനയാണ് തിരുമേനി എടുത്ത് പറയുന്നത്. നീതി നിറവേറ്റി കാണാനായിട്ട് ആഗ്രഹിക്കുന്നതോടൊപ്പം നീതി ഇല്ലാത്തവരുടെ വേദന, നീതി നിഷേധിക്കപ്പെട്ടവരുടെ വേദന തിരുമേനിയെ ആഴമായിട്ട് തിരുമേനിയെ വേദനിപ്പിച്ചിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. തിരുമേനിയുടെ ജീവിതം ആഗമമാനം സ്നേഹിക്കുന്ന ജീവിതം ആയിരുന്നു. കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും യൗവനക്കാരെയും പ്രായമുള്ളവരെയും ഒക്കെ സ്നേഹിക്കുന്ന ഹൃദയമായിരുന്നു. തിരുമേനി കാലം ചെയ്ത സമയത്ത് അനേക ഭവനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ തിരുമേനി പോയല്ലോ, ഞങ്ങളുടെ തിരുമേനി പോയല്ലോ. അനേകം ഭവനങ്ങളെ, അനേകം ഹൃദയങ്ങളെ, അനേകം വ്യക്തികളെ ആഴമായി സ്നേഹിച്ച് സ്വാധീനിച്ചതായിട്ടുള്ള തിരുമേനി ആയിരുന്നു. ഞാൻ അധികം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മാത്യു ഡാനിയേൽ വളരെ സമഗ്രമായി നല്ലൊരു പഠനം നമുക്ക് അച്ഛൻ തന്നു കഴിഞ്ഞു. തിരുമേനി എന്ന് ഓർക്കുമ്പോൾ തിരുമേനിയെ സംബന്ധിച്ച് എഴുതിയതായിട്ടുള്ള ഒരു ചെറിയ പാരഗ്രാഫ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വർഷം ഡോക്ടർ മാത്യു കോശി പുന്നക്കാട് രചിച്ചതായിട്ടുള്ള പുസ്തകമാണ് കാലം കാതോർക്കുന്ന ബിഷ്കുമാർ. യോഹനൻ മാർത്തോമാ തിരുമേനിയെ കുറിച്ച് സംബന്ധിച്ച് ഈ പുസ്തകത്തിൽ രേഖപ്പെടുന്നുണ്ട്. തിരുമേനിയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഈ ഒരു അധ്യായത്തിൽ അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 1922 എം ടി സെമിനാരിയിലെ ഒരു അധ്യാപകനായി സഭാസേവന രംഗത്ത് പ്രവേശിച്ചു ഡോക്ടർ യോഹനൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത. 3 ദശകത്തോളം മാർത്തോമാ സഭയുടെ പരമോന്നത പദവി അലങ്കരിച്ചുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും മഹനീയമായ നേതൃത്വം നൽകുകയുണ്ടായി. 1976 സെപ്റ്റംബർ 27 കാലം ചെയ്ത യോഹനൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം ആകാശമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുത ജ്യോതിസ് ആയിരുന്നു. മാർത്തോമാ സഭയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന മെത്രാപ്പൊലീത്തയും 1976 സെപ്റ്റംബർ 27 കാലം ചെയ്ത യോഹനൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം ആകാശമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുത ജ്യോതിസായിരുന്നു മാർത്തോമാ സഭയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന മെത്രാപ്പൊലീത്തയും. ഇന്ന് അഭിമന്യ യോഹനൻ മാർത്തോമാ തിരുമേനിയെ നമ്മൾ ഓർക്കുമ്പോൾ തിരുമേനി സ്നേഹിക്കുകയും തിരുമേനി വിശ്വസിക്കുകയും ചെയ്ത ദൈവത്തിൽ നമ്മളുടെ വിശ്വാസം അർപ്പിക്കുകയും ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയും ആ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന് നമുക്ക് ആഴമായ പ്രചോദനം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ ഊന്നി നിന്ന് ജീവിത ശൈലി രൂപപ്പെടുത്തുന്നതിനും വിശ്വാസത്തിൽ ഊന്നി നിന്ന് ലോകത്തോടും ചുറ്റുപാടോടും പ്രതികരിക്കുന്നതിനും തിരുമേനിയുടെ ജീവിതം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ, നമ്മെ വിശ്വാസത്തിൽ നയിച്ചവരെ നാം ഓർക്കുമ്പോൾ, നാം ചെയ്യുന്ന ഏറ്റവും വലിയ നമ്മൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെടുന്നതാണല്ലോ അവരുടെ കാലടികൾ പിന്തുടരുക, അവരുടെ ജീവിത മാതൃക പിന്തുടരുക, അവർ കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മൾ പോകുന്നതിന് സഞ്ചരിക്കുന്നതിന് ജീവിക്കുന്നതിന് നമ്മൾ പരിശ്രമിക്കുക. യോഹനൻ മാർത്തോമാ തിരുമേനിയുടെ ജീവിതം നമ്മെ അതിന് ആഹ്വാനം ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. തിരുമേനിയുടെ ജീവിതത്തിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു.
ജോസഫ് മാർ ബെർണബാസ് തിരുമേനി അഭിനയ എബ്രഹാം മാർ പൗലോസ് തിരുമേനി വന്യ വികാരി ജനറൽമാരെ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ പ്രിയമുള്ള സ്നേഹിതരെ ജയമ്മിന്റെ ഫ്രണ്ട്സ് ക്ലബിലുള്ള അംഗങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഭാഗ്യസ്മരണീയനായ യൂഹാനോൻ തിരുമേനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തപ്പെടുന്ന ജന്മദിന പ്രഭാഷണം ഈ വർഷവും വ്യത്യസ്തമായ രീതിയിൽ എന്നാൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ പരമകാരുണ്യനായ ദൈവം തമ്പുരാൻ നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം കരയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മെ നടത്തുന്ന ദൈവിക കരുതലിനായി അവൻ്റെ വലിയ അക്രമയ്ക്കായി നന്ദി കരയേറ്റട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന അഭിയുന്ന ബർണബാസ് തിരുമേനി ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റും ഡയറക്ടറുമാണല്ലോ. സ്റ്റഡി സെൻറ്ററിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തിരുമേനിയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നവയാണ്. തിരുമേനിയുടെ നേതൃത്വത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ഇത്രയും നേരം ഈ ഇത്രയും കാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം തന്ന നേതൃത്വത്തിനായി ജെഎംഎം സ്റ്റഡി സെൻ്റർ കൗൺസിലിൻ്റെ പേരിൽ കടന്നു വന്ന എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും വളരെ ഭക്തിയാദരവോടുകൂടി അർപ്പിക്കട്ടെ. അഭിയുന്ന എബ്രഹാം മാർ പൗലോസ് തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് എന്നും അനുഗ്രഹവും പ്രചോദനവുമാണ്. തിരുമേനി ഇന്ന് ഈ നമ്മളുടെ ക്ഷണം സ്വീകരിക്കുകയും ഈ യോഗത്തിൽ ആദ്യ അവസാനം പങ്കെടുക്കുകയും ചെയ്യുന്നതിനുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും വളരെ വിനീതമായി അർപ്പിച്ചുകൊള്ളട്ടെ. മുഖ്യ പ്രഭാഷണം നടത്തിയത് ഡോക്ടർ മാത്യു ഡാനിയൽ അച്ഛനാണ്. അച്ഛനെ പറ്റി ഞാൻ ഇനിയും എന്തെങ്കിലും കൂടുതലായി പറഞ്ഞാൽ അതൊരു പക്ഷെങ്കിൽ അധിക പ്രസംഗമായി പോകും എന്ന് എനിക്കറിയാം. സ്വാഗത പ്രസംഗത്തിൽ അച്ഛനെ പറ്റി ജെയിംസിന് അച്ഛൻ വളരെ വിശദമായി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. വളരെ പ്രൗഢഗംഭീരമായ ഭാഷാശൈലിയുള്ള ഒരു പട്ടക്കാരൻ, എന്നാൽ വളരെ ലളിതമായി ലാളിത്യമായി കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിവുള്ള ഒരു വാഗ്മി, അത് ഇന്ന് ഈ പ്രഭാഷണത്തിലൂടെ നമ്മൾ കേട്ടു. ഭാഗ്യസ്മരണീയനായ യൂഹാനോൻ തിരുമേനിയുടെ ജന്മം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയെയും വിശ്വാസ പ്രമാണങ്ങളെയും വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന പ്രിയമുള്ള മാത്യു ഡാനിയൽ അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചിട്ടുള്ള നന്ദി ജെഎംഎം സ്റ്റഡി സെൻറ്ററിൻ്റെ പേരിൽ, അഭിയുന്ന ബർണബാസ് തിരുമേനിയുടെ പേരിൽ, അസോസിയേറ്റ് ഡയറക്ടറുടെ പേരിൽ എന്റെ വ്യക്തിപരമായ രീതിയിൽ അർപ്പിച്ചു കൊള്ളട്ടെ. ഇന്ന് ഈ പ്രഭാഷണത്തിന് അനുചിതമായ ഒരു പ്രതികരണം ആര് നൽകണം എന്ന് ആലോചിച്ചുടനെ ഞങ്ങളുടെ മനസ്സിൽ കൂടി ആദ്യം കടന്നു വന്നത് പ്രിയമുള്ള വികാരി ജനറൽ കെ ജി പോത്തനച്ഛൻ്റെ പേരാണ്. ജെഎംഎം സ്റ്റഡി സെന്ററിന്റെ അയൽവാസിയാണ് അച്ഛൻ, ഒരു അഭ്യുദയകാംക്ഷിയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും അച്ഛൻ്റെ സാന്നിധ്യവും സഹകരണവും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഇന്ന് കാലത്തിനൊത്ത് അനുചിതമായിട്ട് തിരുമേനിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും ഈ പ്രഭാഷണത്തിന് അനുചിതമായി പ്രതികരിക്കുവാനും അച്ഛനെ ദൈവമെടുത്ത് ഉപയോഗിച്ചു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഒരു പടർവിനയത്തോടുകൂടി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരി ജനറൽ ജയൻ തോമസ് അച്ഛൻ്റെ സാന്നിധ്യം നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്നു. ഈ സ്ഥാപനത്തെ ജെഎംഎം സ്റ്റഡി സെന്ററിന്റെ മുൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അച്ഛൻ. അച്ഛനോടൊപ്പം പ്രവർത്തിക്കുവാൻ എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന റെവറൻ ഇ പെൻ ചെറിയാൻ അച്ഛൻ ഈ സ്ഥാപനത്തിന്റെ ഒരു അടുത്ത സുഹൃത്താണ്. മിതഭാഷിയായ അച്ഛൻ സൗമ്യമായ പെരുമാറ്റ രീതി കൊണ്ട് വളരെ കാര്യക്ഷമമായി ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നു. ഈ പ്രത്യേക പരിപാടിയിൽ ആവശ്യമായ നേതൃത്വം ഉപദേശങ്ങൾ നമുക്ക് നന്നിട്ടുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യവും മറ്റ് ഭദ്രാസന കൗൺസിൽ അംഗങ്ങളുടെ സാന്നിധ്യം
ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. സ്റ്റഡി സെന്ററിന്റെ ഗവേണിംഗ് കൗൺസിലിന്റെ പേരിലുള്ള സ്നേഹവും സന്തോഷവും ബഹുമാനപ്പെട്ട അയ്യപ്പൻ ചെറിയാൻ അച്ഛനെയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെയും മറ്റെല്ലാവരെയും അറിയിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി ഈ യോഗത്തിൽ സൂം മീറ്റിംഗിലൂടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വൈദികരുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ കോവിഡിന്റെ ലോക്ക്ഡൗൺ കാലത്ത് ഒരു അനുഗ്രഹമായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഈ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്തോ മണ്ണന്തിന്റെ ഭാഗത്തുള്ളവർ മാത്രം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗായി ചുരുങ്ങാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളവര് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രത്യേകാൽ വൈദിക ശ്രേഷ്ഠർ നമ്മുടെ ക്ഷണം സ്വീകരിച്ചവര് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. കടന്നു വന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ വിനയത്തോടുകൂടി അവർ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ജെഎംഎം സ്റ്റഡി സെന്ററിന്റെ കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. ജെഎംഎം സ്റ്റഡി സെന്ററിന്റെ ജീവനാഡിയായിരിക്കുന്ന ജെഎംഎം ഫ്രണ്ട്സ് ആണ് ഉള്ളത്. അവരുടെ സാന്നിധ്യം വളരെയധികം വിലമതിക്കുന്നു. നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ യോഗത്തിന് ഒരു താളവും മേളവും ഒക്കെ തരുവാനായി നമ്മളുടെ ചില തോയരംഗങ്ങൾ നമ്മളോടൊപ്പം ഇരുന്ന് സംഗീത വിരുന്നൊരുക്കി തന്നവരെ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. വാശി സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് സ്ക്വയർ, ദുബായ് മാർത്തോമ ജൂനിയർ കൊയർ, കോട്ടയം ഹാക്ക് ആൻഡ് ലെയർ എക്യുമിനിക്കൽ കൊയർ, ട്രിവാൻഡ്രം സെന്റർ യൂത്ത് ആൻഡ് ജെഎംഎം യുവ ക്ലബ് എന്നിവരാണ് ഇന്ന് നമുക്ക് സംഗീത വിരുന്ന് ഒരുക്കി തന്നത്. ഇതിൽ പാടിയ എല്ലാ കൊയറംഗങ്ങളോടും അതിന് നേതൃത്വം നൽകിയ എല്ലാ കൊയർ മാസ്റ്റേഴ്സിനോടും ജെഎംഎം സ്റ്റഡി സെന്ററിനുള്ള നന്ദി വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കട്ടെ. ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കുവാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പല കരങ്ങളുണ്ട്. അവരെ ഓർക്കാതെ പോകുന്നത് ഒരു തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ വീഡിയോ പ്രസന്റേഷന് വേണ്ടി നമ്മളെ സഹായിച്ചത് പെരൂർക്കടപ്പള്ളിയിലെ ജിജോ വർഗീസ് അച്ഛനും ഹൂസ്റ്റൺ മാർത്തോമ ചർച്ചിലെ എബ്രഹാം വർഗീസ് അച്ഛനുമാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കളക്ഷൻസ് ഒരു വീഡിയോ ഇലാക്കി നമ്മളെ ഇവിടെ ഇന്ന് പ്രസന്റ് ചെയ്യുവാൻ തക്കോണം ദൈവം അവരെ സഹായിച്ചു. ജെഎംഎം സ്റ്റഡി സെന്ററിന് പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. ടെക്നിക്കൽ സപ്പോർട്ട് ഇതിനുവേണ്ടി തന്നത് ജിജോ വർഗീസ് അച്ഛനും നമ്മുടെ റോബിൻ ചാപ്ലൈനുമാണ്. ഇരുവരെയും ജെഎംഎം സ്റ്റഡി സെന്ററിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് കാദേശ് മീഡിയയിൽ മീഡിയ ആണല്ലോ. സ്നേഹമുള്ള ജിജു എം ജോർജ് ആൻഡ് ടീമാണ് തിരുവല്ല സിഎസ്എസിന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. കാദേശ് മീഡിയയിലോടും പ്രത്യേകം ജിജു എം ജോർജിനോടുമുള്ള സ്നേഹവും നന്ദിയും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുവാൻ നമ്മളെ സഹായിച്ചത് സിഎസ്എസിന്റെ സ്റ്റാഫ് അംഗങ്ങളാണ്. സിഎസ്എസിലെ ശ്രീമാൻ ബെഞ്ചമിൻ, അദ്ദേഹത്തോടുള്ള സഹപ്രവർത്തകർ എല്ലാവരുമാണ് ഈ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നമ്മളെ സഹായിച്ചത്. മിസ്റ്റർ ജിജു എം ജോർജിനോടും ടീമിനോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. ഒരു പ്രോഗ്രാം നടക്കണമെങ്കിൽ അതിനൊരൂടും പാവവും നെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ വേണം. കഴിഞ്ഞ ജൂൺ മാസം അവസാനത്തെ ദിവസം റെവറൻഡ് ഡോക്ടർ ജെയിംസ് അച്ഛൻ ജെഎംഎം സ്റ്റഡി സെന്ററിൽ ചാർജ് എടുക്കുവാൻ വന്നപ്പോൾ കീഴ്വായ്പൂരിൽ നിന്ന് കുറെ ഇളവ് ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇടയിൽ സ്റ്റഡി സെന്ററിലേക്ക് വന്ന ഒരു യുവ വൈദികനാണ്. ഇതിനു മുന്നേ വന്നിട്ടുള്ളവരൊക്കെ 60 വയസ്സിന് മേലുള്ളവര്, തല നിറച്ചവര്, ഹൈ ഡയബറ്റിക്സ് ഉള്ളവര്, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ തവണ സഭ നിയോഗിച്ചിരിക്കുന്നത് ജെയിംസൺ അച്ഛനെയാണ്. അച്ഛന്റെ ചുരുചുറുക്കും യുവത്വവും അധ്വാനശീലവും ഒക്കെ ഈ സ്ഥാപനത്തിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അച്ഛന്റെ പങ്ക് ഈ പരിപാടിയുടെ പങ്ക് മറക്കുവാൻ സാധിക്കുകയില്ല. ഒരു പക്ഷെങ്കിൽ ഈ പരിപാടിയുടെ തിരക്കഥയും സംവിധാനവും എല്ലാം അച്ഛനാണ് ചെയ്തത്. അച്ഛനോടും കൊച്ചമ്മയോടും കുഞ്ഞുങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും വളരെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒരു മീറ്റിംഗിന്റെ വിജയം അല്ലെങ്കിൽ പരാജയം അതിൽ സംബന്ധിക്കുന്ന ഓഡിയൻസിനെ അനുസരിച്ചാണ്.
ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സിസ്റ്റം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നു, ഏതാണ്ട് എല്ലാവരും തന്നെ ഈ യോഗത്തിന്റെ ആദ്യ അവസാനം പങ്കെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്നും ആരും ഇറങ്ങിപ്പോയിട്ടില്ല. പിന്നീട് സൂം ഫ്ലോർ ഫുള്ളായി കഴിഞ്ഞ ഉടനെ പലരും എന്നെ വിളിക്കുകയുണ്ടായി. ഞാനപ്പോൾ പറഞ്ഞു ഫേസ്ബുക്ക് യൂട്യൂബിലോട്ടോ പോയിക്കോ, അവിടെ ലൈവ് കാണാവുന്നതാണ്. അങ്ങനെ നല്ലൊരു പങ്കാളിത്തമുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇത്. കടന്നു വന്ന എല്ലാവരെയും, എല്ലാ സ്നേഹിതരെയും, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള എല്ലാവരോടും, എനിക്ക് തോന്നുന്നത് കുവൈറ്റിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ട്, ജർമ്മനിയിൽ നിന്നൊരു ഫാമിലി ഇതിൽ നമ്മളോട് ഇവിടെ ചേരുന്നുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹം വളരെ വിനയത്തോടുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും സ്തുത്യനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കോവിഡ് 19 എന്ന മഹാമാരി മൂലം അടച്ചുപൂട്ടൽ ഇരുന്നവരായ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ അടുത്തു വരുന്നതിന് ഇങ്ങനെ ഒരവസരം കിട്ടിയതിനായി നന്ദി പറയുന്നു. ഭാഗ്യസ്മരണീയനായ യൂഹാനോൻ മർത്തോമ തിരുമനസിന്റെ ജന്മദിന വാർഷിക പ്രഭാഷണം ഈ വർഷം മുടക്ക കൂടാതെ നടത്തുവാൻ കഴിഞ്ഞതിനായി കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വവും മാർഗദർശനവും നൽകിയ സ്റ്റഡി സെന്റർ ഡയറക്ടർ അഭിമന്യ ബർണബാസ് തിരുവേനിക്കായും അവ പ്രാവർത്തികമാക്കുവാൻ അത്യധികം കഠിനാധ്വാനം ചെയ്ത അസോസിയേറ്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ അച്ഛനായും മറ്റ് പ്രവർത്തകർക്കായും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓൺലൈൻ കൂട്ടായ്മയുടെ ടെക്നോളജി ലോകത്തിന് നൽകിയതിനായി നിനക്ക് നന്ദി പറയുന്നു. യൂഹാനോൻ മർത്തോമ തിരുമേനിയെപ്പറ്റി അർത്ഥഗംഭീരമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു ജോൺ അച്ഛനും അതിൻ്റെ ഒരു നല്ല റിവ്യൂ നടത്തിയ വന്യ വികാരി ജനറൽ ഓത്തനച്ചനോടുമുള്ള കർത്താവെ, ഞങ്ങൾ ഈ രണ്ടച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം നിന്നെ സ്തുതിക്കുന്നു. അനുസ്മരണ പ്രഭാഷണത്തിൽ കൂടിയും അധ്യക്ഷ പ്രസംഗത്തിൽ കൂടിയും റെസ്പോൺസിൽ കൂടിയും യൂഹാനോൻ തിരുമേനിയെപ്പറ്റി കേട്ട നല്ല ഓർമ്മകൾക്കായി കർത്താവെ നന്ദി. അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ പ്രതിസന്ധിയുള്ള കാലഘട്ടങ്ങളിൽ 27 വർഷം സഭയെ നയിച്ചതിന്, തൻ്റെ ലളിതവും സൗമ്യവുമായ ജീവിതശൈലിയും പിതൃതുല്യമായ സ്നേഹവും വാത്സര്യവും സിൻസിയറിറ്റിയും തിരുമേനിയുടെ ഭൂഭവനദാന പദ്ധതിയും സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള അഭിവാഞ്ചയും, തെറ്റുകൾ കണ്ടപ്പോൾ അവ എത്ര ഉന്നതരിൽ നിന്നാണെങ്കിൽ പോലും അവയെ ചൂണ്ടിക്കാണിക്കാനുള്ള ക്രിസ്തീയ ധൈര്യവും, വിമർശകരോട് പോലും ബഹുമാനത്തോടുകൂടിയുള്ള സമീപനവും, വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടവും, ഇങ്ങനെ തിരുമേനിയുടെ വലിയ വലിയ മാതൃകകൾ ഓർക്കാൻ സാധിച്ചതിനായി കർത്താവെ, നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ ദർശനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ സ്ഥാപിച്ച JMM സ്റ്റഡി സെന്ററിന് വേണ്ടിയും അതിന് നേതൃത്വം നൽകുന്ന അഭിമന്യ ബർണബാസ് തിരുമേനിക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട ജെയിംസൺ അച്ഛന് വേണ്ടിയും ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ, മറ്റ് പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ സെന്ററിൻ്റെ ഉന്നമനത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കും തിരുനാമത്തിൻ്റെ മഹത്വത്തിനും ആയി തീരുമാറാകണമേ. അടച്ചുപൂട്ടലിൻ്റെയും രോഗത്തിൻ്റെയും പ്രതിസന്ധിയിൽ നിന്ന് സെന്ററിൻ്റെയും സഭയെയും ഞങ്ങൾ ഏവരെയും കരയേറ്റണമേ. ഈ രോഗത്തിനൊരു ശാശ്വത പരിഹാരം കർത്താവെ കാണുവാൻ ലോകത്തോട് കരുണ ചെയ്യണമേ. പേമാരിയിലും ഉരുൾപൊട്ടിലും അകപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങളോട് കരുണ ചെയ്യണമേ. യേശു മെസ്സിയായുടെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന പിതാവേ, ദയവായി കേൾക്കണമേ. കൂട്ടായ്മയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരോടും കൂടെ, JMM സെന്ററിനോടും പ്രവർത്തനങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.